വേറെ ഒരു സ്വഹാബിയുണ്ട്, അംറു ബിനു സാബിത്തുൽ അസ്വീരി റളിയല്ലാഹു അൻഹു. അബൂ ഹുറൈറ തങ്ങൾ അവരെ സംബന്ധിച്ച് പറഞ്ഞത്, സ്വർഗത്തിലേക്ക് പോയി, വലവലം യുസല്ലില്ലാഹി സ്വലാതൻ ഖത്തു, ഒരിക്കൽ പോലും അള്ളാഹുവിനെ നിസ്കരിക്കാനുള്ള സമയം കിട്ടാത്ത ഒരു സ്വഹാബി. നിസ്കരിക്കാൻ നേരം കിട്ടിയിട്ടില്ല ജീവിതത്തിൽ, ഒരിക്കൽ പോലും ഒരു നിസ്കാരത്തിന് നേരം കിട്ടിയിട്ടില്ല. ഏതാനും മണിക്കൂറുകളെ മുസ്ലിമായിട്ടുള്ളൂ. ഒരു നിസ്കാരത്തിന്റെ സമയമാവുന്നതിന്റെ മുമ്പേ മുസ്ലിമായി ഉടനെ യുദ്ധത്തിലേക്ക്. അങ്ങനെ ഷഹീദായ സ്വഹാബിയാണ് അംറു ബിനു സാബിത്തുൽ അസ്വീരി റളിയല്ലാഹു തആല അൻഹു. തന്റെ കുടുംബക്കാർ ഇസ്ലാമിനെതിരെ ബനു അബ്ദുൽ അഷ്ഹൽ മുസ്ലിമീങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ വന്നപ്പോ ആ സൈന്യത്തിൽ മുസ്ലിമീങ്ങളുടെ പക്ഷം ചേർന്ന മനസ്സുകൊണ്ട് മുസ്ലിമാണ്, പക്ഷേ നാട്ടുകാരോട് പറയാൻ പേടിയായിരുന്നു. അങ്ങനെ ഉണ്ടാവും ചില ചില ഹിന്ദു സഹോദരന്മാർ, ഇസ്ലാമിനെ പറ്റി മനസ്സിലാവുന്നുണ്ടാവും, ഏതെങ്കിലുമൊക്കെ വാള് പ്രഭാഷണങ്ങൾ ഇസ്ലാമിനെ പറ്റി അറിഞ്ഞിട്ടുണ്ട്, പക്ഷെ കുടുംബങ്ങളെ പേടിച്ച് മുസ്ലിമാവാൻ പേടിയാണ്, അല്ലെങ്കിൽ തുറന്നു പറയാൻ പേടി. നിസ്കരിക്കുന്നുണ്ടാവും വീട്ടുകാരറിയാതെ, അള്ളാഹുൽ വിശ്വാസമുണ്ട്, പക്ഷെ തുറന്നു പറയാൻ പറ്റുന്നില്ല. അങ്ങനെ മുസ്ലിമായ മഹാൻ അംറു ബിനു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു യുദ്ധക്കളത്തിൽ കടക്കുമ്പോ ബനു അബ്ദുൽ അഷ്ഹൽ അവരുടെ നാട്ടുകാരോ ബന്ധുക്കളോ ഉണ്ടോ യുദ്ധക്കളത്തിൽ എന്ന് നോക്കി ഇങ്ങനെ വരുമ്പോ മഹാനായ ഈ സ്വഹാബിയുണ്ട് യുദ്ധക്കളത്തിൽ, എന്തൊക്കെയോ ചൊല്ലി പറഞ്ഞിങ്ങനെ കിടക്കുന്ന ഒരു കടത്തം കണ്ടപ്പോ അവര് ചോദിച്ചു, യാ അംറു ബിനു സാബിത്ത്, അംറു ബിനു സാബിത്തേ, എന്താണ് നിങ്ങളെ യുദ്ധത്തിലേക്ക് വരാൻ കാരണം? എന്താണ് യുദ്ധത്തിലേക്ക് വരാൻ കാരണം? നിങ്ങൾ വന്നത് മുസ്ലിമീങ്ങളെ സഹായിക്കാനാണോ, അതല്ല ഞങ്ങളെ സഹായിക്കുവാനാണോ? അദ്ദേഹം പറഞ്ഞു, ബൽ റഗ്ബതൻ ഫിൽ ഇസ്ലാം, ഞാൻ മുസ്ലിമായി വന്നതാണ്, ആമൻതു ബില്ലാഹി വ റസൂലിഹി, ഞാൻ അല്ലാഹുവിലും അവന്റെ റസൂലിലും വിശ്വസിച്ചിരിക്കുന്നു, എന്നിട്ട് തുമ്മ ഖാതൽതു മഅ റസൂലില്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ പക്ഷം ചേർന്നാണ് യുദ്ധം ചെയ്തത്, ഹത്താ അസ്വാബനീ മാ തറൂൻ, നിങ്ങൾ ഈ കാണുന്ന മുറിവുകളും അസുഖങ്ങളും ഒക്കെ എന്റെ ശരീരത്തിൽ കുത്തി തറച്ചത് ഞാൻ നബിക്ക് വേണ്ടി യുദ്ധം ചെയ്തതാണ്, അല്ലാഹുവിന് വേണ്ടി യുദ്ധം ചെയ്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തോടെ വിട പറഞ്ഞ, ഇസ്ലാമിലേക്ക് കടന്നു വന്ന് ഒരു നിസ്കാരത്തിന്റെ സമയം പോലും ആകുന്നതിന് മുമ്പ് ഷഹീദായി മരിച്ചുപോയ മഹാനാണ് അംറു ബിനു സാബിത്തുൽ നസ്വീരി റളിയല്ലാഹു തആല അൻഹു. നബി തങ്ങളോട് കഥ പറഞ്ഞപ്പോ ഹബീബ് പറഞ്ഞു പോയത്, ഹുവ മിൻ അഹ്ലിൽ ജന്ന, ഹുവ മിൻ അഹ്ലിൽ ജന്ന, അംറു ബിനു സാബിത്തുൽ നസ്വീരി സ്വർഗവാസിയാണ്, സ്വർഗവാസിയാണ്, സ്വർഗത്തിലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാലിന് അസുഖമുള്ള ഒരു സ്വഹാബിയുണ്ട് അംറു ബിനുൽ ജമൂഹ റളിയല്ലാഹു അൻഹു, കാലിന് മുടന്തായിരുന്നു. ഉഹദ് യുദ്ധം വന്നപ്പോ മക്കള് വിട്ടില്ല, വാപ്പാ നിങ്ങൾ യുദ്ധത്തിന് വരരുത്, ഞങ്ങൾ പോകാം. ഉഹദ് യുദ്ധം വന്നപ്പോ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, നബിയേ എന്റെ മക്കളോ എന്നെ ബദറിലേക്ക് വിട്ടില്ല, ഉഹദിലെങ്കിലും എനിക്ക് വരണം നബിയേ. അംറു ബിനുൽ ജമൂഹ്, നിങ്ങളുടെ കാലിന് മുടന്തുണ്ടല്ലോ, നിങ്ങൾ എന്തിനു വരണം? അല്ല നബി എനിക്കൊന്ന് വരണം, എനിക്കൊന്ന് വരണം. എന്നിട്ട് ഇന്നി ഞാൻ ആഗ്രഹിക്കുന്നു നബിയേ, എന്റെ എന്റെ ഈ മുടന്തം കാലുകൊണ്ട് വേച്ച് വേച്ച് നടക്കുന്ന കാലുകൊണ്ട് സ്വർഗത്തിൽ കടക്കണമെന്ന് ആഗ്രഹമുണ്ട് നബിയേ. എന്നാ പോയിക്കോളൂ, എങ്ങനെ തടയാൻ പറ്റിയ? 70 വയസ്സെന്നായിട്ടുണ്ട് അംറു ബിൽ ജമൂഹ് ഞങ്ങൾക്ക്, 70 കാലിന് മുടന്തും യുദ്ധത്തിന് പോവേണ്ടതില്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ, എനിക്ക് പോകണം നബിയേ, എന്റെ മുടന്തം കാലുകൊണ്ട് സ്വർഗം എനിക്ക് വേണം. അങ്ങനെ യുദ്ധത്തിൽ യുദ്ധത്തിലേക്ക് പോയി ഷഹീദായ സ്വഹാബിയാണ് അംറു ബിനുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു. നെറ്റിയിൽ മുറിവ് തറച്ചിരുന്നു, ഒരു അമ്പ് തറച്ചു നെറ്റിയിൽ, ആ അമ്പ് ഇങ്ങനെ പിടിച്ച് പറിച്ചെടുത്ത് എടുക്കാൻ കിട്ടിയില്ല, ചോര വന്നു, കൈ ഇങ്ങനെ നെറ്റിയിൽ പിടിച്ച്, അങ്ങനെ വഫാത്തായ സ്വഹാബിയാണ്, ഷഹീദാണ് ഈ മുടന്തുള്ള സ്വഹാബി അംറു ബിൽ ജമൂഹ് റളിയല്ലാഹു തആല. സ്വഹാബത്ത് ഇങ്ങനെ മറവയ്യാം, ഉഹുദിന്റെ താഴ്വര ഉംറക്ക് പോകുമ്പോ കാണുന്നില്ലേ ഉഹുദ്, ഉഹുദിന്റെ താഴ്വര ഹംസ റളിയല്ലാഹു അൻഹു ഷഹീദായി കിടക്കുന്ന ആ സ്ഥലം, ശുഹദാ ഉഹുദ് കിടക്കുന്ന ആ സ്ഥലം, അവിടെ നൂറുകണക്കിന് സ്വഹാബിമാർ കിടന്നിട്ടുണ്ട്, നൂറുകണക്കിന് സ്വഹാബിമാർ. മഹാനായ അംറു ബിൽ ജമൂഹ് റളിയല്ലാഹു തആല അൻഹു അവിടെ മറവ് ചെയ്യപ്പെട്ട സ്വഹാബിയാണ്. അവരുടെ കൂടെയുണ്ട് ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പ അബ്ദുല്ലാഹി ബിൻ അംറു ബിൽ ആസ് റളിയല്ലാഹു അൻഹു. ജാബിർ റളിയല്ലാഹു അൻഹു പറയാനേ, ഞങ്ങൾ അന്ന് ഉഹദിൽ ബഹുമാനപ്പെട്ട എന്റെ ഉപ്പയെയും ബഹുമാനപ്പെട്ട അംറു ബിൽ ജമൂഹ് റളിയല്ലാഹു അൻഹുമ രണ്ടുപേരെയും ഒരു ഖബറിലാണെന്ന് മറവ് ചെയ്തത്. കാരണം ഒരുപാട് ഖബർ ഒഴിക്കാൻ കഴിയില്ല, ഉറച്ച മണ്ണല്ലേ, ഉറച്ച പാറ പോലത്തെ നാടാണ്, ഒരുപാട് ഖബർ ഒഴിക്കാൻ പറ്റൂല. ഒന്നിലേറെ
മയ്യത്തുകളെ ശുഹദാക്കളെ ശുഹദാക്കളെ ഒരു ഖബറിൽ മറവ് ചെയ്തിട്ടുണ്ടെന്ന്. അങ്ങനെ അംറു ബിൽ ജമൂഹ് റളിയല്ലാഹുവിനെ ഞങ്ങൾ കൊണ്ടുവന്നപ്പോ കൈ ഇങ്ങനെ നെറ്റിയിൽ കിടക്കുക, കൈ പിടിച്ചിട്ട് നിവരുന്നില്ല. ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, എന്റെ വാപ്പയെ അബ്ദുല്ലാഹ് തങ്ങളെ താഴെ കിടത്തി അംറു ബിൽ ജമൂഹ് റളിയല്ലാഹുവിന്റെ മേലെ കിടത്തി. എന്താ കാരണം എന്നറിയോ? കൈ നിവർത്തിയിട്ട് നിവരുന്നില്ല, കൈ ഇങ്ങനെ ഉറച്ചുപോയി. എന്റെ പരിചയം എനിക്ക് വളരെ അറിയുന്ന ഒരാളുണ്ട് അവിടെ ഷാർജയിൽ. അദ്ദേഹം ഷിപ്പിൽ ജോലി ചെയ്യുന്ന ആളാണ്. അപ്പൊ ഷിപ്പിൽ ഫ്രീസറിന്റെ റൂം ഉണ്ടാവും, നമ്മള് ഫ്രിഡ്ജിന്റെ ഫ്രീസർ പോലെ ഫ്രീസർ റൂമുകൾ. ഞാൻ ആ റൂം കണ്ടും ചെയ്തു. അദ്ദേഹം അന്നൊരിക്ക ആ റൂമിൽ കയറിയതാ എന്തോ സാധനം എടുക്കാൻ വേണ്ടി, റൂമിന്റെ വാതിലും അടഞ്ഞുപോയി. എങ്ങനെ വിളിച്ചിട്ടും ആരും കേൾക്കണില്ല. ഷിപ്പല്ലേ, അതിന്റെ ഒച്ചപ്പാടും ബഹളം. ജോലി ചെയ്യുന്ന ഡ്രില്ലിൽ നമ്മുടെ ഈ ഓയിൽ കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു കപ്പലാണത്. സുബ്ഹാനല്ലാഹ്, കൂടെയുള്ള പാകിസ്ഥാനികളും മറ്റു രാജ്യക്കാർ ആരും വന്നില്ല. അദ്ദേഹം പറയാൻ, ഞാൻ കയ്യും കാലൊക്കെ ഒന്ന് നിർത്തി വെച്ചിട്ട് അവിടെ കടന്നു. കാരണം ഫ്രീസറിൻ്റെ ഉള്ളിലാണ്, എങ്ങാനും മരിച്ചു പോയാൽ കയ്യും കാലൊക്കെ ഉറച്ചു പോവില്ലേ, അപ്പോൾ പിന്നെ നിർത്തിയാൽ കിട്ടൂല. അതുകൊണ്ട് ഞാൻ തന്നെ നിർത്തിയിട്ട് കെലിമീൻ ചൊല്ലി ഒരൊറ്റ കടത്തം കടന്നു. ഞാൻ ആ റൂം പോയി കണ്ടുട്ടോ. സുബ്ഹാനല്ലാഹ്, ആ മനുഷ്യന്റെ ധൈര്യം അൽഹംദുലില്ലാ. അള്ളാഹു ഇന്നും ആഫിയത്തും സലാമത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹം തൃശ്ശൂർ ജില്ലക്കാരനാണ്. കടത്തം കടന്നു, അപ്പോഴുണ്ട് ഒരു പാകിസ്ഥാനി വന്ന് ഡോറാണ് തുറന്ന്, എഴുന്നേറ്റ് ഒരൊറ്റ ഓട്ടം ഓടിയായിരുന്നു പുറത്തേക്ക്. സുബ്ഹാനല്ലാഹ്, സക്കറാത്ത് കടന്ന് അവസാന ശ്വാസം വലിക്കാൻ നിൽക്കുകയാണ്, അപ്പൊ വന്നിട്ട് ഒരാൾ തുറന്ന് ഡോർ. അള്ളാഹു താല മരിക്കാൻ നേരാക്കിയിട്ടില്ല, അള്ളാഹുന്റെ തീരുമാനമായിട്ടില്ല തന്നെ. എന്തെന്നറിയോ, കുറച്ചു നേരം കഴിഞ്ഞാൽ ശരീരം ഉറച്ചു പോകും, ശരീരം ഉറച്ചു പോകും. അംറു ബിൽ ജമൂഹ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം തണുത്തപ്പോ കൈ നെറ്റിയിലാണ്, കൈ പറിച്ചിട്ട് കിട്ടിയില്ല, കൈ ഇങ്ങനെ വലിച്ചു നോക്കി കിട്ടിയില്ല. അങ്ങനെ കൈ ഇങ്ങനെ നെറ്റിയിൽ വെച്ചിട്ട് അവിടെ മുറിവാണ്, അവിടെ ഒരു അമ്പ് തറച്ചതാണ്. ആ അമ്പ് തറച്ചിട്ട് അത് എടുക്കാൻ വേണ്ടി കൈ വലിച്ചപ്പോഴാണ് അങ്ങനെ കൈ പിടിച്ചിട്ടാണ് മരിക്കുന്നത്. ആ കൈ അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ അങ്ങനെയാണ് ബഹുമാനപ്പെട്ടവരെ മറവ് ചെയ്തതെന്ന് ജാബിർ റളിയല്ലാഹു തആല അൻഹു പറയാൻ. എങ്ങനെ? നെറ്റിയിലാണ് കൈ, എന്റെ വാപ്പ താഴെ, അതിന്റെ മുകളിൽ അംറു ബിൽ ജമൂഹ് തങ്ങളുടെ കൈ ഇങ്ങനെ നെറ്റിയിൽ വെച്ചിട്ട് നിവർത്താൻ പറ്റിയിട്ടില്ല, അങ്ങനെ മറവ് ചെയ്തു. 40 കൊല്ലം കഴിഞ്ഞ് മദീനയിൽ വലിയൊരു മഴ പെയ്തു. ആ മഴയിൽ ഒരുപാട് ഖബറുകൾ പുറത്തായി, മേലെ മണ്ണൊക്കെ ഒഴിച്ചുപോയപ്പോ. 40 കൊല്ലം കഴിഞ്ഞു ഈ സംഭവം നടക്കുമ്പോ ജാബിർ റളിയല്ലാഹു അൻഹു കുട്ടിയാണ്, ചെറുപ്പക്കാരനാണ്, ഇപ്പൊ പ്രായമായിട്ടുണ്ട്. ആ സമയത്ത് ഒരിക്കലൂടെ വാപ്പയെ കാണാൻ അവസരം ഉണ്ടായി. അംറു ബിൽ ജമൂഹ് തങ്ങളെയും അള്ളാഹുന്റെ ശുഹദാ, അള്ളാഹുവിന് വേണ്ടി ഷഹീദാകുന്ന ആളുകൾ ആരെയും മണ്ണ് തിന്നുകയില്ലെന്ന് ലോകത്തെ പഠിപ്പിക്കാൻ അള്ളാഹു ചെയ്തൊരു പണിയായിരുന്നു അത്. 40 കൊല്ലം കഴിഞ്ഞിട്ട് മഴ പെയ്തു, ഖബറിന്റെ മേലത്തെ മണ്ണൊക്കെ പോയപ്പോ അംറു ബിൽ ജമൂഹ് റളിയല്ലാഹു അൻഹു കിടക്കുന്ന ഖബർ പുറത്തായി. ആ തുണിക്കഷ്ണം എങ്ങനെയാണോ 40 കൊല്ലം മുമ്പ് മറവ് ചെയ്തത് അതുപോലെ, ശരീരത്തിന് ഒരു കുഴപ്പം സംഭവിച്ചിട്ടില്ല. 40 കൊല്ലം കഴിഞ്ഞിട്ട് അടിയിൽ കിടക്കുന്നുണ്ട് ബഹുമാനപ്പെട്ടവരുടെ വാപ്പ, ജാബിർ തങ്ങളുടെ വാപ്പ അബ്ദുല്ലാഹി അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹു. ഒരു കുഴപ്പം പറ്റിയിട്ടില്ല, ഒരു സംഭവം ഒരു കുഴപ്പം പറ്റിയില്ല. വാപ്പ അവിടെ താഴെണ്ട്, മേലുണ്ട്. അംറു ബിൽ ജമൂഹ് തങ്ങൾ, ഞങ്ങൾ രണ്ടാമത് ഒന്ന് കഫൻ ചെയ്യാൻ കൊണ്ടുവന്നു, കാരണം വസ്ത്രമൊക്കെ നീങ്ങിയല്ലോ, രണ്ടാമത് കഫൻ ചെയ്യണം. അപ്പോ പഴയ പോലെ 40 കൊല്ലം മുമ്പ് മറവ് ചെയ്തതുപോലെ ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, നമ്മുടെ ചരിത്ര പണ്ഡിതന്മാർ മുഴുവനും സ്വഹീഹായി ഉച്ചരിച്ചിട്ടുള്ള സംഭവമാണിത്. കൈ ഇങ്ങനെ 40 കൊല്ലം മുമ്പ് പിടിച്ചപ്പോ കിട്ടിയില്ലല്ലോ, ആ കൈ ഞാനൊന്ന് വലിച്ചു നോക്കി, ഒന്ന് നീരോ എന്ന് വിചാരിച്ചിട്ട്, ഒന്ന് നിവർത്താൻ പറ്റിയാലോ എന്ന് വിചാരിച്ചിട്ട് രണ്ടാമത് കഫൻ ചെയ്ത് മറവ് ചെയ്യാൻ കൊണ്ടുപോവാണ്. ഞാൻ ആ കൈ ഇങ്ങനെ നെറ്റി നിന്ന് വലിച്ചപ്പോൾ ആ മുറിവിൽ നിന്ന് ചോര പൊടിഞ്ഞു എന്ന് ജാബിർ റളിയല്ലാഹു തആല അൻഹു പറയാം. ചോര വന്നു 40 കൊല്ലങ്ങൾക്ക് ശേഷം. അപ്പൊ ഞാൻ കൈ അവിടെ തന്നെ വെച്ചു. അങ്ങനെ രണ്ടാമതും മറവ് ചെയ്യപ്പെട്ട സുഹാബിയാണ് ഈ പറഞ്ഞ അംറു ബിൽ ജമൂഹ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവേ, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ ഈ മുടന്തം കാല കൊണ്ട് സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുണ്ട് നബിയെ, എനിക്ക് അവസരം തരണം, ഞാൻ പോവുകയാണ് യുദ്ധത്തിലേക്ക്, അങ്ങനെ ഉഹദിലേക്ക് പോകണമെന്ന് നബി തങ്ങളോട് ചോദിച്ചു വാങ്ങിയ സുഹാബിയാണ് മഹാനായ അംറു ബിൽ ജമൂഹ് റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, അംറു ബിൽ ജമൂഹ് അവരുടെ മുടന്തം കാല കൊണ്ട് സ്വർഗത്തിലേക്ക് കടക്കുന്നത് എനിക്കല്ലാഹു കാണിച്ചു തന്നു. വേറൊരു സ്വഹാബിയുണ്ട് നബി തങ്ങൾക്ക്, ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു, മഹാനായ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു. വല്ലാത്തൊരു സ്വഹാബിയാണ്, ബഹുമാനപ്പെട്ടവരെ, ബലീഉൽ അർളി, ശത്രുക്കൾക്ക് പിടികൊടുക്കാതെ ഭൂമി വിഴുങ്ങിക്കളഞ്ഞ സ്വഹാബിയാണ്. ബലീഉൽ അർളി, മറവ് കഫൻ ചെയ്യേണ്ടി വന്നിട്ടില്ല, കുളിപ്പിക്കേണ്ടി വന്നിട്ടില്ല,
ഖബർ കുഴിക്കേണ്ടി വന്നിട്ടില്ല, ഭൂമി ഖബറിലേക്ക് എടുത്തു കൊണ്ടുപോയി. ശത്രുക്കളാൽ വധിക്കപ്പെട്ട മഹാനാണ് മഹാനായ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു. ബഹുമാനപ്പെട്ടവരെ പിടിച്ചുകൊണ്ടുവന്ന ചരിത്രം നിങ്ങൾക്കറിയുമായിരിക്കും. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിങ്ങൾക്ക് പകരം തൂക്കുകയറിലേക്ക് കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് പറഞ്ഞാൽ ഇപ്പൊ വിട്ടുതരാം, ഇപ്പോൾ വിട്ടയക്കാം. ഇങ്ങനെ തൂക്കുമരത്തിൽ കൊണ്ടുവന്ന് നിർത്തുകയാണ്. എന്തിന്? മുസ്ലിമായതിന്റെ പേരിൽ ക്രൂശിക്കുകയാണ്. ശത്രുക്കൾ ചോദിച്ചു, ഹുബൈബ് ഈ തൂക്കുകയറിന്റെ താഴെ നിങ്ങൾക്ക് പകരം മുഹമ്മദ് നബി ആവണമെന്ന് ഞാൻ കൊതിക്കുന്നു എന്ന് പറഞ്ഞാൽ, നബിയെ കൊണ്ടുവരുന്നു വേണ്ട, അത് നീ പറഞ്ഞാൽ ഞങ്ങൾ റിലീസാക്കി തരാം. ഞാൻ പറയൂല, എന്റെ വീട്ടിൽ ഞാൻ എന്റെ മക്കളോടൊപ്പം ഭക്ഷണം കഴിച്ച് ജീവിക്കുമ്പോ എന്റെ നബിയുടെ കാലിൽ ഒരു മുള്ളു തറച്ചാൽ പോലും എനിക്കത് പൊരുത്തമല്ല എന്ന് പറഞ്ഞപ്പോ ഇഞ്ചിഞ്ചായി വധിക്കാൻ തയ്യാറായി ശത്രുക്കൾ. ബഹുമാനപ്പെട്ടവര് ചോദിച്ചു, ഞാൻ രണ്ടരക്കായത്ത് നിസ്കരിക്കട്ടെ, ഞാൻ രണ്ടരക്കായത്ത് നിസ്കരിക്കട്ടെ, നിസ്കരിച്ചോളൂ. അവസാനത്തെ ഒരു ആഗ്രഹം നടത്തി കൊടുക്കാറുണ്ട് അറബികൾ, അങ്ങനെ അവസാനത്തെ രണ്ടരക്കായത്ത് നിസ്കരിക്കുകയാണ്. എന്നിട്ട് ബഹുമാനപ്പെട്ടവരെ പറഞ്ഞു, ഞാൻ മരണത്തെ പേടിക്കുന്ന ആളാണെന്ന് നിങ്ങൾ പറയില്ലായിരുന്നുവെങ്കിൽ ഈ നിസ്കാരം ഞാൻ ഒരുപാട് നീട്ടിക്കൊണ്ടുപോയേനെ. പക്ഷെ നിങ്ങൾ പറയും മരിക്കാൻ പേടിയായിട്ട് ഹുബൈബ് ഇങ്ങനെ നീട്ടി നീട്ടി നിസ്കരിക്കുകയാണെന്ന്, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് എന്റെ നിസ്കാരം അവസാനിപ്പിക്കുന്നത്. വല്ലാഹി ലൗല അൻ തഹ്സിബു അന്നമാ ബി ജസഉൻ ലസിത്തു, നിങ്ങൾക്ക് ഈ തോന്നൽ വരില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരുപാട് എന്റെ റബ്ബിനോട് നിസ്കരിക്കുമായിരുന്നു. അല്ലാഹുമ്മ അഹ്സിഹിം അദദ, ഈ ശത്രുക്കളെ നീ എണ്ണം കുറക്കണേ. വഖ്തുൽഹും ബദദ, അവരെ നീ നശിപ്പിക്കണേ. വലാ തുബ്ഖി മിൻഹും അഹദ, ആരെയും വെച്ചേക്കല്ലേ എന്ന് പാട്ടുപാടുകയും അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് വേണ്ടി ജീവൻ കൊടുക്കുകയും ചെയ്ത മഹാനായ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു തൂക്കുമരത്തിലായി ബഹുമാനപ്പെട്ടവരെ വധിച്ച് താഴെ കിടക്കുകയാണ്. മറവ് ചെയ്യണോ എവിടെയെങ്കിലും കൊണ്ടുപോയി എറിയണോ എന്ന് ശത്രുക്കൾ ഇങ്ങനെ തീരുമാനിച്ച് തിരിച്ചു വന്നപ്പോഴേക്കും മയ്യത്ത് കാണാനില്ല. ബലിയുൽ അർളി, ഭൂമി ആ പരിശുദ്ധമായ ശരീരം ഏറ്റെടുക്കുകയായിരുന്നു. അങ്ങനെ ബലിയുൽ അർളി ഭൂമി വിഴുങ്ങിക്കഴിഞ്ഞ സഹാബിയാണ് ബഹുമാനപ്പെട്ട ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു. ചരിത്രം ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഹുസ്നുൽ ഖാത്തിമ. ഈ ലോകത്തോട് യാത്ര പറയുമ്പോ ഏറ്റവും മനോഹരമായി യാത്ര പറയാൻ കഴിഞ്ഞ മഹത്തുക്കളാണ് മഹാനായ സഅദ് ബിനു റബീഉൽ അൻസാരി റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ ഉഹദ് യുദ്ധസമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞയച്ചു, ബഹുമാനപ്പെട്ട നബി തങ്ങൾ പറഞ്ഞയച്ചു, സയ്ദ് ബിനു സാബിത് റളിയല്ലാഹു അൻഹുവിനെ സഅദ് ബിനു റബീഉനെ ഒന്ന് കാണണം, ഒന്ന് കണ്ടുപിടിക്കണം. സഅദ് ബിനു റബീഉനെ കണ്ടാൽ ചോദിക്കണം, ഇൻ റഅയ്തഹു ഫഖരിഹു മിന്നി സലാം. യുദ്ധം നടക്കുമ്പോ ഇപ്പൊ ഞങ്ങൾ പറയാ ആരോട്? സയ്ദ് ബിനു സാബിത് തങ്ങളോട്, നിങ്ങൾ സഅദ് ബിനു റബീഉ എന്ന സഹാബിയെ കണ്ടാൽ എന്റെ ഒരു സലാം പറഞ്ഞേക്കണം. അത് മാത്രല്ല, റസൂലുള്ളാഹി നിങ്ങളോട് ചോദിക്കുന്നുണ്ട്, കൈഫ തജിദുക, എന്താണ് നിങ്ങളുടെ വർത്തമാനം, എന്താണ് വിശേഷം എന്ന് ഞാൻ ചോദിക്കുന്നു എന്ന് ചോദിക്കണം. ആരോട്? സഅദ് ബിനു റബീഉ റളിയല്ലാഹു തആല അൻഹുവിനോട്. സയ്ദ് ബിനു സാബിത് എന്ന നബി തങ്ങളുടെ പുണ്യ സ്വഹാബി ഉഹദിന്റെ യുദ്ധക്കളത്തിൽ ഇങ്ങനെ ഓടി നടന്നുകൊണ്ടിരിക്കുമ്പോ ആരെയും കാണുന്നില്ല. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു അങ്ങകലെ ദൂരത്ത് കിടക്കുന്നുണ്ട്. സബ്ഊന ദർബ, എഴുപതോളം വെട്ടുകളുണ്ട് ആ ശരീരത്തിൽ, എഴുപതോളം വെട്ടുകളുണ്ട് ആ നേരത്ത് ശരീരത്തിൽ. റൂഹ് ബാക്കിയുണ്ട്. ഞാൻ ചോദിച്ചു, യാ സഅദു സഅദേ, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖറു അലൈക സലാം, നബി തങ്ങൾ നിങ്ങളോട് സലാം പറയുന്നുണ്ട് സഅദേ. വയഖൂലു ലക, അങ്ങയോട് ചോദിക്കുന്നുണ്ട്, അഖ്ബിർനി കൈഫ തജിദുക, എങ്ങനെയുണ്ട് വിശേഷം, എന്താണ് വിശേഷം എന്ന് ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട് നബി തങ്ങൾ. ആരാണിതൊക്കെ? ലോകത്തിന്റെ ഗുരുവായ അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ ശിഷ്യന്മാരിൽപ്പെട്ട ഒരു ശിഷ്യൻ സഅദ് ബിനു റബീഉ റളിയല്ലാഹു അൻഹു, സ്വർഗത്തിന്റെ മണം പിടിച്ചാണ് ഈ ലോകത്തോട് യാത്ര പറയുക എന്ന് കാലേ കൂട്ടി കണ്ട നബിയാണ് അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് വിശേഷം സഅദേ, നബി ചോദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ മഹാനായ സഅദ് ബിനു റബീഉ റളിയല്ലാഹു അൻഹു മറുപടി കൊടുത്തു, അലാ റസൂലില്ലാഹി സലാം, എന്റെ സലാം നബിയോട് പറഞ്ഞു ണം, നബിയോട് ഒന്നുകൂടെ പറയണം. യാ റസൂലല്ലാഹ്, നബിയേ, അജിദു റീഹൽ ജന്നഹ, എനിക്ക് സ്വർഗത്തിന്റെ മണം വരുന്നുണ്ട് എന്നെന്റെ നബിയോട് പറയണം.
സ്വർഗത്തിന്റെ വാസന വരുന്നുണ്ട്. അജിദുരിഹൽ ജന്ന, ഈ ഉഹദിന്റെ താഴ്വരയിൽ, ഈ ഉഹദിന്റെ യുദ്ധക്കണത്തിൽ 70 മുറിവേറ്റ് കിടക്കുന്ന സഅദ് റളിയല്ലാഹു നബിയോട് പറയാൻ ഏൽപ്പിക്കുന്നത്, അജിദുരിഹൽ ജന്ന, സ്വർഗം ഞാൻ മണക്കുന്നുണ്ട്, സ്വർഗത്തിന്റെ മണം വരുന്നുണ്ട്. എന്റെ അൻസ്വാരികളായ കൂട്ടുകാരോട് പറയണം, നിങ്ങൾക്ക് നോക്കി നിൽക്കാൻ രണ്ട് കണ്ണുണ്ടെങ്കിൽ എന്റെ ഹബീബിന് നബി തങ്ങൾക്കൊരു പോർല് പോലും ഏൽപ്പിക്കല്ലേ. ഞാൻ പോവുകയാണ്, രണ്ട് കണ്ണുകളുണ്ടെങ്കിൽ ഹബീബിനെ നോക്കി നിൽക്കണേ, ഹബീബിനെ ശത്രുക്കൾ വകവരുത്താൻ നോക്കിയേക്കും, ഹബീബിനെ നിങ്ങൾ കാക്കണമേ എന്ന് അവസാനം സ്വന്തം നാട്ടുകാരോട് ഉപദേശിക്കുകയും സ്വർഗത്തിന്റെ മണം പിടിച്ച് ലോകത്തോട് വിട പറയുകയും ചെയ്ത മഹാനായ സഅദ് ഇബ്നു റബീഉൽ അൻസാരി റളിയല്ലാഹു അൻഹു. എന്തോ ഒരു നല്ല മരണങ്ങൾ! ഇതൊക്കെയാണ് യാത്രാമൊഴികൾ. ഇവരാണ് ലോകത്തിന് മാതൃക കാണിച്ചു പോയ ഹബീബിന്റെ സ്വഹാബികൾ. സ്വർഗം മണത്തുകൊണ്ടു പോവാൻ, സ്വർഗം വാസനിച്ചു കൊണ്ടുപോയ സഅദ് റളിയല്ലാഹു അൻഹു. ഇന്നൽ ലദീന ഖാലൂ റബ്ബുനല്ലാഹ് തുമ്മ ഇസ്തഖാമു تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة. സ്വർഗമുണ്ട് എന്ന് സന്തോഷിച്ചോളൂ എന്ന് മാലാഖമാർ ഈ നല്ല ആളുകളോട് പറയുമെന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫുസ്സലത്തിൽ നമ്മൾ പഠിപ്പിക്കുന്നു. ആ വാസന കണ്ടുപോയ സ്വഹാബിയാണ് സഅദ് ഇബ്നു റബീഉൽ അൻസാരി റളിയല്ലാഹു അൻഹു. വേറൊരു സ്വഹാബി ഉണ്ട് നമുക്കറിയുന്ന, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ വഫാത്തായി, ഖബറിലേക്ക് വെക്കുമ്പോ ഒരു പക്ഷി ഇങ്ങനെ വന്നിരിക്കുന്നുണ്ട് അവിടെ, ആരോ ഓതുന്ന പോലെ കേൾക്കുന്നു, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, ഓ ശാന്തി പൂണ്ടിരിക്കുന്ന ശരീരമേ, അല്ലാഹുവിൽ ശാന്തി നിർഭരമായിരിക്കുന്ന ആത്മാവേ, അല്ലാഹുവിന്റെ മഹാനായ നബി തങ്ങളുടെ അഷ്റഫുൽ ഖൽഖിന്റെ സ്വഹാബിയും വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാതാക്കളുടെ നേതാവും എന്നറിയപ്പെടുന്ന അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ ഖബറിലേക്ക് വെച്ചപ്പോൾ ആത്മശാന്തി പൂണ്ട, ആത്മാവേ ഇങ്ങോട്ട് പോരിൻ, സ്വർഗത്തിലേക്ക് പോരിൻ, എന്റെ അടിമകളുടെ കൂട്ടത്തിലേക്ക് വരുവിൻ എന്നിങ്ങനെ ആരോ ഓതിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു കഷ്ണം കിട്ടി, ഒരു കടലാസ് പോലത്തെ ഒരു കഷ്ണം ഖബറിൽ നിന്ന് നോക്കുമ്പോൾ, ഓ ശരീരമേ നിങ്ങൾക്ക് രക്ഷയുണ്ട് എന്ന വിളിച്ചു പറയലിനെ സമർത്ഥമാക്കുന്ന ഒരു എഴുത്തതിൽ കിടക്കുന്നുണ്ട്, ഹാദാ ഫിദാഉക മിനന്നാർ, നിങ്ങൾ നരകത്തിലില്ല എന്ന്, ഇത് അള്ളാഹു നിങ്ങൾക്ക് തരുന്ന ഉറപ്പാണ് എന്ന് സ്വഹാബിമാർക്കെടുത്ത് വായിക്കാൻ കഴിഞ്ഞു. ആ ഖബറിൽ മർവ് ചെയ്യപ്പെട്ട സ്വഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഇതൊക്കെയാണ് യാത്ര, ഈ യാത്രക്കാണ് നമ്മൾ ഒരുങ്ങുന്നത്, അതിനാണ് നമ്മൾ പരിശ്രമിക്കുന്ന. അള്ളാഹു നമുക്കത് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നേരത്തെ ഈ ലോകത്തോട് നല്ല നിലയ്ക്ക് എങ്ങനെ യാത്ര പറഞ്ഞു പോകാൻ കഴിയും? എവിടെയാണ് പ്രശ്നം വരിക? ഈ ആർക്കാണ് ഹസ്നുൽ ഖാത്തിമത്ത് നഷ്ടപ്പെടുന്നത്? നമുക്കതൊക്കെ ആ വഴിയൊക്കെ ചർച്ച ചെയ്യാനിരിക്കുകയാണ് ഇൻഷാഅല്ലാഹ്. അവരുടെയും താബിഈങ്ങളുടെയൊക്കെ ആ ഒരു നല്ല മരണങ്ങൾ നമ്മുടെ കുടുംബത്തിലൊക്കെ ഉണ്ടാവും. വളരെ മനോഹരമായി മരിച്ചു പോയ ആളുകൾ, നല്ല നിലയ്ക്ക് യാത്ര പറഞ്ഞു പോയവർ, ഹസ്നുൽ ഖാത്തിമത്തിന്റെ അടയാളങ്ങളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഏതെങ്കിലും രീതിയിൽ ഷഹീദായി മരിച്ചു പോയവരൊക്കെ കാണും. അല്ലാഹു അവരെയും നമ്മളെയൊക്കെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് ഒരു അറബി മുസ്ലിമായി വന്നിരിക്കുകയാണ്, ഹിജ്റ പോകുന്ന സമയത്തന്നെ മുസ്ലിമായി. അങ്ങനെ അവർ ഹിജ്റ കഴിഞ്ഞ് മദീനയിലെത്തി, അവിടെ ഒരു എക്സ്പെഡിഷൻ നടക്കുമ്പോൾ അതിൽ ചില ഗനീമത്ത് കിട്ടിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് ആളുകൾക്ക് വീതിച്ചു കൊടുത്തു. അപ്പൊ ഈ സ്വഹാബിക്കും കിട്ടണം ഒരു ഓഹരി, പക്ഷെ അദ്ദേഹം അവിടെയില്ല. അദ്ദേഹം ആടുകളെ മേച്ചു നടക്കുന്ന ഒരു ആട്ടിടയനാണ്. ബഹുമാനപ്പെട്ട സ്വഹാബി അറബിയായ ഒരു സാധുവായ മനുഷ്യൻ ബഹുമാനപ്പെട്ടവർ നബിയുടെ മുമ്പിലേക്ക് വന്നിരിക്കുകയാണ്. നബി തങ്ങൾ പറഞ്ഞു, അദ്ദേഹത്തിന് കൊടുക്കാനുള്ള ആ ഗനീമത്തിന്റെ സ്വത്ത് കൊടുക്കി. അപ്പൊ ആളുകൾ അത് കൊടുത്തു. അദ്ദേഹം അതും പിടിച്ച് നബി തങ്ങളുടെ മുമ്പിലേക്ക് വന്ന് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മാ ഹാദാ, ഇതെന്താ നബിയേ? പറഞ്ഞു, എല്ലാവർക്കും വീതിച്ചു കൊടുത്തത് നിങ്ങൾക്കുള്ളതാണ്, നിങ്ങളിവിടെ ഇല്ലായിരുന്നു, അത് നിങ്ങളുടേതാണ്. മാ ലി ഹാദാ ബായഅതു യാ റസൂലല്ലാഹ്,
ഇതിനല്ല നബിയേ ഞാൻ നിങ്ങളോട് ബൈഅത്ത് ചെയ്തത്, ഈ പൈസക്ക് വേണ്ടിയല്ല നബിയേ ഞാൻ മുസ്ലിമായത്, നബിയേ ഞാൻ മുസ്ലിമായത്, വലാകിനിത്തബഅതുക അലാ അൻ ഉർമാഹുന ഫഅമൂത ഫഅദ്ഖുലൽ ജന്ന. നബിയേ ഞാൻ മുസ്ലിമായത് എന്റെ ഈ ചങ്കിലേക്ക് അമ്പറിയപ്പെടുകയും കുന്തമെറിയപ്പെടുകയും അങ്ങനെ ഞാൻ അള്ളാഹുവിന് വേണ്ടി ചോര ചിന്തി മരിക്കുകയും ചെയ്തിട്ട് അങ്ങനെ സ്വർഗത്തിൽ പോവാനാണ് നബിയേ ഞാൻ അങ്ങയുടെ കൂടെ മുസ്ലിമായത്. ഞാൻ മുസ്ലിമായത് പൈസക്ക് വേണ്ടിയല്ല, എനിക്കിത് വേണ്ട നബിയേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്ന മറുപടി എന്താണെന്നറിയോ? ഇൻ തസ്ദുഖില്ലാഹ യസ്ദുഖുക, നിങ്ങൾ അള്ളാഹുവിനോട് സത്യമാണ് ഈ പറയുന്നതെങ്കിൽ അത് സത്യമായി അള്ളാഹു നിങ്ങൾക്ക് പുലർത്തിത്തരും. നിങ്ങൾ ഈ പറഞ്ഞത് സത്യമാണോ? അള്ളാഹു സത്യമായി പുലർത്തിത്തരും. മുസ്ലിമായത് ഷഹീദിന്റെ പദവിയിലേക്ക് ഉയർന്ന് സ്വർഗത്തിലേക്ക് പോവാനാണെങ്കിൽ അത് അള്ളാഹു നിങ്ങൾക്ക് തരും. നിങ്ങൾ സത്യമാണ് ഈ പറഞ്ഞതെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന സത്യമാണെങ്കിൽ അള്ളാഹു നിങ്ങളോട് ഇത് സത്യമായി പുലർത്തിത്തരും. അങ്ങനെ എഴുന്നേൽക്കുകയാണ്. ഒരു യുദ്ധം നടക്കുന്നു, ആ സ്വഹാബി ഓടുന്നു. ഹബീബായ നബി തങ്ങൾക്കും ഇസ്ലാമിനുമെതിരെ യുദ്ധം ചെയ്യാൻ വന്ന ശത്രുക്കളോട് പടപൊരുതാൻ ഒരുങ്ങി പുറപ്പെട്ട മഹാനായ ഈ അറബിയായ സ്വഹാബി. ഒരുപാട് ആളുകൾ ഷഹീദായ ശേഷം സ്വഹാബികൾ ഒരാളെ കൊണ്ടുവരുന്നുണ്ട്, ചങ്കിൽ ഒരു അമ്പത് അറച്ചിട്ടുണ്ട്. നബി ചോദിച്ചു, അഹു അഹുവ, അത് അയാളാണോ? ആ നേരത്തെ പറഞ്ഞു പോയ ആളാണോ? അള്ളാഹുവിനോട് സത്യം പറഞ്ഞപ്പോൾ അത് അള്ളാഹു സത്യമായി പുലർത്തി കൊടുത്ത ആളാണത്. അദ്ദേഹം എന്നോട് വന്ന് പറഞ്ഞിരുന്നു, നബിയേ ഈ പൈസ എനിക്ക് വേണ്ട, ഗനീമത്ത് സ്വത്തൊന്നും എനിക്ക് വേണ്ട, എനിക്ക് വേണ്ടത് രക്തസാക്ഷിത്വമാണെന്ന് എന്നോട് പറഞ്ഞപ്പോ എന്റെ ഈ കഴുത്തിൽ അമ്പതറച്ച് മരിക്കണമെന്നാണ് ആഗ്രഹമെന്ന് പറഞ്ഞപ്പോ കഴുത്തിലേക്ക് വിരൽ ചൂണ്ടി പറഞ്ഞിരുന്നു ആ സ്വഹാബി, ഇത് സത്യമാണ് നിങ്ങൾ കൽബിൽ തൊട്ട് പറയുകയാണെങ്കിൽ അള്ളാഹു ഇത് സാധിപ്പിച്ചു തരുമെന്ന് ഞാനും മറുപടി പറഞ്ഞു. ആ സ്വഹാബിയാണ് ഈ വന്നിരിക്കുന്നത്, അദ്ദേഹമാണ് ഈ വന്നിരിക്കുന്നത്. അള്ളാഹുവിനോട് സത്യം പറഞ്ഞപ്പോൾ അള്ളാഹു അദ്ദേഹത്തെ സത്യമായി പുറത്തി കൊടുത്തു. ആ സ്വഹാബിയെ നബിതങ്ങൾ മറവ് ചെയ്തത് നബിതങ്ങളുടെ കുപ്പായത്തിലാണ്, തങ്ങളുടെ കുപ്പായം അഴിച്ചു കൊടുത്ത് ആ കുപ്പായത്തിലാണ് സ്വഹാബിയെ കഫൻ ചെയ്യുന്നത്. നബിതങ്ങളാണ് ബഹുമാനപ്പെട്ട ആ സ്വഹാബിയുടെ എല്ലാ മരണാനന്തര കർമ്മങ്ങളും ചെയ്യുന്നത്. എന്നിട്ട് സ്വഹാബിക്ക് വേണ്ടി നബി ദുആ ചെയ്തു കൊടുക്കുന്നു, അല്ലാഹുമ്മ ഹാദാ അബ്ദുക ഖറജ മുഹാജിറൻ ഫീ സബീലിക, അല്ലാഹുവേ നിനക്ക് വേണ്ടി ഹിജ്റ ചെയ്തു വന്ന ഒരു സ്വഹാബിയാണ് നബിയേ ഇത്, അല്ലാഹുവേ ഇത്, അല്ലാഹുവേ ഇത് നിനക്ക് വേണ്ടി ഹിജ്റ ചെയ്തു വന്ന ഒരു സ്വഹാബിയാണ്. അല്ലാ وقتل شهيدا وانا عليه شهيد ഷഹീദായി മരിച്ചിരിക്കുന്നു അല്ലാ, ആ ഷഹീദാണെന്നതിന് ഞാൻ സാക്ഷിയാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഖബറിലേക്ക് നബിതങ്ങളുടെ കയ്യാൽ എടുത്തു വെച്ചു കൊടുത്ത ഒരു സ്വഹാബിയുടെ ചരിത്രം മഹാന്മാരായ ഹദീസ് പണ്ഡിതന്മാർ ഇമാമുന നസായി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ സുനനിൽ ഈ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹുവിനോട് സത്യം പറഞ്ഞപ്പോൾ ആ വാക്കുകൾ അള്ളാഹു സത്യമായി പുലർത്തി കൊടുക്കുകയാണ്. ആമിർ ഇബ്നു അബ്ദുൽ ഖൈസ് റളിയല്ലാഹു അൻഹുവിന്റെ മരണമാസന്നമാവുന്നു, അദ്ദേഹം കരയാൻ തുടങ്ങി. ആളുകൾ ചോദിച്ചു, മാ യുബികീക്, എന്തിനാണ് ഈ കരച്ചിൽ? ഖാല മാ അബികീ ദസഅൻ മിനൽ മൗതി വലാ ഹർസൻ അല ദുനിയാ, ഞാൻ കരയുന്നത് മരണത്തെ പേടിച്ചുകൊണ്ടോ ഇവിടെ ഒരുപാട് കാലം ജീവിക്കണമെന്ന് കൊതിച്ചുകൊണ്ടോ അല്ല. വലാകിൻ നബിക്കി, ഞാൻ കരയുന്നത് അലാമായ ഫൂതുനീ മിൻ ദമഇൽ ഹവാജിർ, ഉച്ചനേരത്തെ ആ ഒരു ദാഹം ഇനി കിട്ടില്ലല്ലോ. ചൂടുകാലത്ത് സുന്നത്ത് നോമ്പ് വെക്കുക, ഇത് മുഅ്മിനീങ്ങളുടെ പതിവായിരുന്നു. ഇന്നത്തെ പോലൊക്കെ ചൂടുള്ള സമയത്ത്, ചൂട് സമയം ദാഹിക്കുന്ന ഏറ്റവും ശരീരത്തിന് ദാഹം തോന്നുന്ന സമയമാണ് ആ നേരത്തെ സുന്നത്ത് നോമ്പ്. അത് ചെയ്തിരുന്നു മഹാന്മാരായ, എന്തിനെന്നറിയോ? നാളെ പരലോകത്തെ ചൂടിൽ രക്ഷ കിട്ടാൻ വേണ്ടി, അള്ളാഹുവിന് വേണ്ടി ഇവിടെ ഒരു ചൂട് സഹിക്കുക, ശരീരം കൊണ്ട് അള്ളാഹുവിന് വേണ്ടി ത്യാഗം ചെയ്യാൻ. അങ്ങനെ ഒരു ത്യാഗം ഇനി മരിച്ചു പോയാൽ സുന്നത്ത് നോമ്പെടുക്കാൻ കഴിയില്ലല്ലോ.
ഏറ്റവും നല്ല മഴ പെയ്യുന്ന തണുപ്പുള്ള രാവുകളിൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കാനും മരിച്ചാൽ കഴിയില്ലല്ലോ എന്നോർത്ത് ഞാൻ കരയുകയാണെന്ന് പറഞ്ഞ മഹാനാണ് ആമിർ ഇബ്നു അബ്ദുൽ ഖൈസ് റളിയല്ലാഹു അൻഹു. അവരൊക്കെ പിടിച്ചത് അങ്ങനെ, നമ്മൾ ഓർമ്മ പഠിച്ചോനെ, എന്റെ കുട്ടിന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ റബ്ബേ, കുഴിക്കല് കഴിഞ്ഞിട്ട് ആകെ 2 മാസമല്ലേ ആയിട്ടുള്ളൂ, പഠിച്ചോനെ ഇപ്പൊ തന്നെ കൊണ്ടുപോകാണോ. അവര് പേടിക്കണത് റബ്ബേ ഇനി ആ ഉച്ച നേരത്ത് നോമ്പുൽക്കാൻ കഴിയില്ലല്ലോ മരിച്ചുപോയാൽ. ആ തണുപ്പുള്ള രാത്രിയിൽ എല്ലാവരും കടന്നുറങ്ങുമ്പോ ശരീരം കടന്നുറങ്ങാൻ മൂടി പുതച്ച് കിടക്കാൻ ഒരുപാട് കൊതിക്കുന്ന നേരത്ത് തണുത്ത വെള്ളം കൊണ്ട് ഒതുവെടുത്ത് നിനക്ക് വേണ്ടി ഉറക്കമൊളിച്ച് നിസ്കരിക്കാൻ ഇനി മരിച്ചാൽ സാധ്യമല്ലല്ലോ. ഇങ്ങനെയാണ് അവർ പേടിച്ചത്. മരിക്കുന്ന നേരത്ത് ചിന്തയും അള്ളാഹുവിനുള്ള സമർപ്പണമാണ്. ഇതൊക്കെ ജീവിതത്തിന്റെ സത്തകളാണ് ഈ ചരിത്രങ്ങളൊക്കെ, ജീവിതത്തിന്റെ സത്തകൾ. ഒരു മനുഷ്യന്റെ മുഴുവൻ ജീവിതം എടുത്താൽ അതിന്റെ അവസാനമാണ് നമ്മൾ ഈ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കും ഹസനുൽ ഖാത്തിമത്ത് നൽകുമാറാകട്ടെ. അബ്ദുല്ലാഹി ബിനുൽ മുബാറക് റളിയല്ലാഹു അൻഹു ഉണ്ട്, മുബാറക് എന്നവരുടെ മകൻ, മുബാറക് എന്ന മഹാമനുഷ്യന്റെ മകൻ. അതൊരു വലിയ ചരിത്രമാണ്. അത് നിങ്ങൾ ആ ചരിത്രം കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. മുബാറക് എന്ന് പറയുന്നത് അദ്ദേഹം എത്യോപ്യക്കാരനായ ഒരു അടിമയായിരുന്നു മുബാറക് എന്നവര്. അദ്ദേഹം ഒരു മുതലാളിക്ക് ജോലി ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ പേര് മൂസബിനു മറിയം എന്നാണ്, അങ്ങനെ അറിയപ്പെട്ടിരുന്ന ഒരു മുതലാളി. മൂസബിനു മറിയം, ഈസബിനു മറിയം നബിയാണ്, പക്ഷെ മൂസബിനു മറിയം എന്ന ഇവരുടെ പേര്. അദ്ദേഹത്തിന്റെ അടിമയായി ജോലി ചെയ്തിരുന്ന ആളായിരുന്നു ആര്? മുബാറക് എന്ന് പറഞ്ഞ ആള്. മുന്തിരിത്തോട്ടമാണ് ജോലി. മുതലാളി 3.5 വർഷം കഴിഞ്ഞ് വന്നിട്ട്, തോട്ടത്തിലേക്ക് വന്നിട്ട് മുബാറക്കിനോട് പറഞ്ഞു, മുബാറക്കേ നല്ല മധുരമുള്ള മുന്തിരി കൊണ്ടുവാ. അപ്പൊ ഒരു കൊല മുന്തിരി കൊടുത്തു, നല്ല പുളി, ഇത് പുളിയാണ്, മധുരമുള്ളത് കൊണ്ടുവാന്ന്. അപ്പൊ വേറൊന്നും കൊണ്ടു കൊടുത്തു, അതും പുളി. മുബാറക്കേ പുളിയും മധുരം നിനക്കറിയില്ലേ, ഒരു മധുരമുള്ള ഒരു കൊല കൊണ്ടുവാ എനിക്ക് ഇപ്പൊ കഴിക്കാൻ. വേറൊന്നും കൊണ്ടു കൊടുത്തു, അതും പുളിയാണ്. അപ്പൊ ചോദിച്ചു, മുബാറക്കേ ഇതെന്താണ് കഥ? പറഞ്ഞു, ഇതിലെ പുളിയും മധുരവും അറിയണമെങ്കിൽ ഞാനൊന്ന് രുചിച്ചു നോക്കണ്ടേ? നിങ്ങൾ എന്നോട് ഈ തോട്ടം നോക്കാനല്ലേ ഏൽപ്പിച്ചത്? ഇതിലെ മുന്തിരി ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ, ഞാൻ തിന്നു നോക്കിയിട്ടില്ല ഇത്രയും കാലമായിട്ട്, എനിക്കറിയില്ല. അങ്ങനെയുണ്ടോ കച്ചവടക്കാർ, കച്ചവട സ്ഥാപനങ്ങൾ ജോലി ചെയ്യുന്നവർ? അങ്ങനെയുണ്ടോ? മുതലാളിമാർ ഏൽപ്പിച്ചത് മാത്രം, അതിനപ്പുറം ചെയ്യൂല, അതിനപ്പുറം ഒരു 5 പൈസ എടുക്കൂല, അതിനപ്പുറം 5 പൈസ കൈപ്പറ്റൂല, സത്യസന്ധമായി ചെയ്യുന്ന കച്ചവടം. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായപ്പോഴാണ് മഹാനായി മനുഷ്യൻ ചിന്തിക്കുന്നത്, തന്റെ സുന്ദരിയായ മോളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ ഇതിലും പറ്റിയ ചെറുപ്പക്കാരനുണ്ടോ? മുബാറക്കിനോട് ചോദിച്ചു, മുബാറക്കേ എന്റെ പൊന്നുമോൾ സുന്ദരിയായ എന്റെ മകളെ, അവളെ കല്യാണം കഴിക്കാൻ യോഗ്യനായ ആൾ ആരാണ്, ആർക്കാണ് ഞാൻ കല്യാണം കഴിച്ചു കൊടുക്കേണ്ടത്, നിന്റെ അഭിപ്രായം എന്ത്? മുബാറക് എന്നവര് പറഞ്ഞു, ഇസ്ലാമിന്റെ മുമ്പ് കല്യാണം കഴിച്ചു കൊടുത്തിരുന്നതൊക്കെ പേരും പ്രശസ്തിക്കും വേണ്ടിയാണ്. ഇസ്ലാം വന്നു, അതൊക്കെ നിർത്തി, ഇസ്ലാം അത് പൊളിച്ചെഴുതുകയുണ്ടായി. ക്രിസ്ത്യാനികൾ കല്യാണം കഴിച്ചിട്ടുണ്ട് ഭംഗി നോക്കിയിട്ട്, ജൂതന്മാർ കല്യാണം കഴിക്കാറുണ്ട് സമ്പത്ത് മോഹിച്ചിട്ട്, മുസ്ലിമീങ്ങൾ കല്യാണം കഴിക്കാറുണ്ട് അവരുടെ മതബോധം നോക്കിയിട്ട്. ഇതിൽ നിങ്ങൾ ഏത് വിഭാഗത്തെ പിൻപറ്റുന്നുവോ നിങ്ങൾ അവരിൽപ്പെട്ട ആളാണ്. മറുപടിയാണ് ഈ പറഞ്ഞത്, എന്റെ മോൾ ആർക്ക് കെട്ടിച്ചുറുക്കേണ്ടത്? ഇസ്ലാമിന്റെ മുമ്പ് തറവാട് നോക്കി കെട്ടാറുണ്ട്, ക്രിസ്ത്യാനികൾ കല്യാണം കഴിക്കാറുണ്ട് വെറും ഭംഗി നോക്കിയിട്ട്, ജൂതന്മാർ കല്യാണം കഴിക്കാറുണ്ട് പൈസ കിട്ടാൻ വേണ്ടിയിട്ട്, മുസ്ലിമീങ്ങൾ കല്യാണം കഴിക്കാറുണ്ട് ഒരു മനുഷ്യന്റെ ദീൻ നോക്കിയിട്ട്. മൻ തഷബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും, നിങ്ങൾ ആരെ ഇമിറ്റേറ്റ് ചെയ്യുന്നുവോ നിങ്ങൾ അവരിൽപ്പെട്ട ആളാണ്. അപ്പൊ എന്താ ചെയ്യാ? മുബാറക്കെ എന്റെ മോളെ ഞാൻ നിങ്ങൾക്ക് കല്യാണം കഴിച്ചു തരട്ടെ എന്ന് ചോദിച്ചു. നിങ്ങളുടെ മോളോട് ചോദിക്കുന്നു, അവൾക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. മോളോട് ചോദിച്ചു, നമ്മൾ ഇന്നത്തെ പെൺകുട്ടികളെ പോലെയല്ല ആദ്യം ഉറപ്പിച്ചു വെക്കണല്ലേ കുട്ടികളല്ല, നമ്മൾ പെൺകുട്ടികളെ ആദ്യം ഉറപ്പിച്ചു വെക്കുക, വാപ്പിമ്മയിലല്ലേ ഉറപ്പിക്കണത്, ഇപ്പോൾ പോലെ ഉറപ്പിച്ചു വെച്ചു, എന്നിട്ട് പിന്നെ തരിക, ഇന്ന സ്ഥലത്ത് ഇന്ന ചക്കനാണ്, അവൻ്റെ പേര് ഇതാണ്, അഡ്രസ്സ് ഇതാണ്, വേണേ വിളിച്ചോളി. ആ മോളതൊന്നും ചെയ്തിട്ടില്ല, നല്ല മോളാണ്. ആ മോള് മോളോട് ചോദിച്ചു, മോളെ വാപ്പാക്ക് നിന്നെ മുബാറക്കിന് കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്, മോൾക്കത് ഇഷ്ടമാണോ? വാപ്പാ ഹൽ റദീതഹുലി, എനിക്ക് വേണ്ടി പുതിയാപ്പിളയായി മുബാറക്കിനെ അങ്ങ് ഇഷ്ടപ്പെട്ടുവോ? ആ മോളെ അവൻ സത്യസന്ധനാണ്, സത്യസന്ധനാണ്, സത്യസന്ധതയുള്ള ആളാണ്. ഇന്ന് ആൾക്കാർക്ക് അന്ന് പൈസ വേണ്ടത്, സത്യസന്ധമുണ്ടെന്ന് കാര്യമില്ല, ദീനണോ 5 വസ്തു നിസ്കരിക്കേണ്ട അല്ലെ, കീശയില് 4 കാശില്ല, സുബ്ഹാന, അതൊക്കെയാണ് പരാതി. ഇതാണ് ദീനാണ് നോക്കേണ്ടത് എന്ന് ശരിയായിട്ട് പറയാം, നമ്മൾ പറയാം അത് വേണ്ട.
സുബ്ഹാനല്ലാഹ്. പിന്നെ എങ്ങനെ ഈ ഉമ്മത്തിന് ഖൈറുണ്ടാവുക? അങ്ങനെ ആ മോള് ചോദിച്ചു, ഉപ്പാ മുബാറക്കിനെ എനിക്ക് പുതിയാപ്പിളയെ അങ്ങ് സ്വീകരിക്കാൻ അങ്ങക്ക് തൃപ്തിയാണോ? ഞാൻ മോളെ ഉപ്പാക്ക് തൃപ്തിയാ. ഉപ്പാക്ക് തൃപ്തിയാണെങ്കിൽ എനിക്കും തൃപ്തിയായി ഉപ്പാ എന്ന് പറഞ്ഞ മോളാണ് മഹാനായ അബ്ദുല്ലാഹിൻ മുബാറക് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ. ആ മോളെ കല്യാണം കഴിച്ചു. മുബാറക് എന്നവരെ അടിമയായ മുബാറക് എന്നവരെ മോചനം ചെയ്ത് സ്വതന്ത്രനാക്കുകയാണ് ഉണ്ടായത്. ആ മോളിൽ ആ ഭാര്യയിൽ ജനിച്ച മകനാണ് ലോകം കണ്ട പ്രഗൽഭനായ പണ്ഡിതൻ അബ്ദുല്ലാഹി ബിൻ മുബാറക് റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹി ബിൻ മുബാറക് റളിയല്ലാഹു അൻഹു ആ വലിയ വലിയ മഹാ മനുഷ്യന്റെ മകൾക്ക് ആ ത്യാഗം ചെയ്ത വാപ്പാക്ക് ജനിച്ച മോനാണ് അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അൻഹു. ലോകത്തോട് വിട പറയുമ്പോ മരിക്കാൻ പോകുമ്പോ യാത്ര ചൊല്ലി യാത്രാമൊഴി ചൊല്ലി അവസാനത്തെ അവസാനത്തെ വാക്ക് ചൊല്ലി ലോകത്തോട് വിട പറയുമ്പോ അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അൻഹു ചിരിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ ആയത്താണ് ഓതിയത്, സൂറത്ത് സ്വാഫാത്ത്. ലിമിത്ലി ഹാദാ ഫൽയഅമലിൽ ആമിലൂൻ لِمِثْلِ هَذَا فَلْيَعْمَلِ الْعَامِلُونَ ഈ ദിവസത്തിന് വേണ്ടിയാണല്ലോ പ്രവർത്തിക്കേണ്ടവരൊക്കെ പ്രവർത്തിക്കേണ്ടത്, ഈ നാളിന് വേണ്ടിയാണ്, ഈ നേരത്ത് ചിരിക്കാൻ വേണ്ടി. അങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് ഈ നേരത്ത് ഞാൻ പോകുന്ന പോലെ പോകാനാണല്ലോ പരിശ്രമിക്കേണ്ടിയിരുന്നത് എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ലോകത്തോട് യാത്ര പറഞ്ഞ മഹാനാണ് അബ്ദുല്ലാഹി ബിൻ മുബാറക് റളിയല്ലാഹു തആല അൻഹു. മഹാനായ സരിയു സഖ്തി റഹ്മത്തുല്ലാഹി അലൈഹി ബഹുമാനപ്പെട്ടവർ മരിക്കാൻ കിടക്കുമ്പോ ബഹുമാനപ്പെട്ടവർ അരികത്തേക്ക് ചെന്നു ലോകം കണ്ട പ്രഗൽഭനായ ഇമാം ജുനൈദുൽ ബഗ്ദാദി റഹ്മത്തുല്ലാഹി അലൈഹി സരിയു സഖ്തിയോട് ചോദിച്ചു, എങ്ങനെയുണ്ട്, എങ്ങനെയുണ്ട്? ഫൻഷാ യഖൂൽ, ഒരു പാട്ട് പാടി. കൈഫ അഷ്കു ഇലാ തബീബി യമാബി വല്ലദി ബി അസാബനി മിൻ തബീബി, ഞാൻ എങ്ങനെയാണ് എന്റെ ഡോക്ടറെ പറ്റി പരാതി പറയാ, എന്റെ ഡോക്ടറാണല്ലോ എനിക്ക് ഈ അസുഖം തന്നത്, എന്റെ ഡോക്ടറെ കുറിച്ച് എനിക്ക് പരാതി പറയാൻ കഴിയില്ലല്ലോ. മരിക്കുമ്പോ വിഷമുണ്ടാവില്ലേ, അവിടെ വേദന ഉണ്ട്, ഇവിടെ വേദന ഉണ്ട്, എനിക്കത്, എന്റെ കാല്, എന്റെ ഇതൊക്കെ പറയാൻ തോന്നും. ഞാനത് പറയില്ല, എന്റെ ഡോക്ടറാണ് എനിക്കിതൊക്കെ തന്നത്, എന്റെ ഡോക്ടറോട് ഞാൻ പരാതി പറയൂല എന്ന് പറഞ്ഞ മഹാനാണ് സരിയു സഖ്തി റഹ്മത്തുല്ലാഹി അലൈഹി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങനെയായിരുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്താകുമ്പോ ആളുകളൊക്കെ വന്ന് ചോദിച്ചു, സിദ്ദീഖ് എന്നവരെ ഡോക്ടറെ കണ്ടോ? ഹൽ റആക തബീബ്, ഡോക്ടർ വന്ന് കണ്ടിട്ടുണ്ടോ? മെഡിസിൻ എഴുതി തന്നിട്ടുണ്ടോ? ആ കണ്ടു, എന്റെ ഡോക്ടർ കണ്ടു. എന്നിട്ട് എന്തേ ഡോക്ടർ പറഞ്ഞത്? എന്റെ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇന്നി ഫഅലു ലിമാ ഉരീദ്, ഞാൻ എന്താണോ ഉദ്ദേശിക്കുന്നത് അതൊക്കെ ഞാൻ ചെയ്യുമെന്ന് എന്റെ ഡോക്ടർ എന്നോട് പറഞ്ഞു. അപ്പൊ ആളുകൾക്ക് മനസ്സിലായി ഇത് ഏത് ഡോക്ടറെ കുറിച്ചാണ് ഈ പറയണത്? അള്ളാഹുവിനെ കുറിച്ചാണ് ഈ പറയണത്. എന്റെ റബ്ബിനെ കുറിച്ച് ഞാൻ പരാതി പറയില്ലല്ലോ. മരിക്കുന്ന സമയത്ത് പരാതി പറയാൻ മഹത്തുക്കൾ ഇഷ്ടപ്പെടാറില്ല, അത് ചെയ്യുന്നു ശരി. എങ്ങനെ റബ്ബിനോട് പരാതി പറയാൻ? സുദീഖ് റളിയല്ലാഹു തആല അൻഹു, ബഹുമാനപ്പെട്ടവരെ, നബിതങ്ങളോട് അള്ളാഹുവിന്റെ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറഞ്ഞു, നബിയെ സിദ്ദീഖ് എന്നവർക്ക് ആഫിയത്തും സലാമത്തും നേരണം, അള്ളാഹുവിന്റെ സലാമുണ്ടെന്നും പറയണം എന്ന് പറഞ്ഞു. എന്തേ ജിബ്രീലെ ഇത്രക്ക് പ്രത്യേകിച്ച് എന്തേ എന്ന് ചോദിച്ചു. ഒന്നുമില്ല, ആറേഴ് വർഷമായില്ലേ, ബഹുമാനപ്പെട്ടവർ വലിയ വിഷമത്തിലാണ്, വല്ല ക്ഷമയിലാണ്. അപ്പോ അത് അള്ളാഹുവിന് ഇഷ്ടമായിട്ടുണ്ടെന്ന് പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. നിബിധങ്ങൾ വിളിച്ചു ചോദിച്ചു, സിദ്ദീഖ്, അല്ലാഹു യഖ്രിയുക സലാം, അല്ലാഹു നിങ്ങളോട് സലാം പറയുന്നുണ്ട്. സിദ്ദീഖ്, 7 കൊല്ലമായി നിങ്ങൾ ചെയ്ത ത്യാഗം എന്താന്ന് ചോദിച്ചു. നബിയെ, 7 കൊല്ലമായി എനിക്ക് പല്ലുവേദനയായിരുന്നു, നിങ്ങളത് ഇന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. സിദ്ദീഖ്, എനിക്ക് പല്ലുവേദന ഉണ്ട്. നമ്മളൊക്കെ എത്ര ഡോക്ടറെ പോയി കണ്ടിട്ടുണ്ടാവും 7 കൊല്ലത്തിനിടക്ക് മാറാത്ത പല്ലുവേദനയാണെങ്കിലേ. സിദ്ദീഖ് എന്നവരെ, 7 കൊല്ലമായി നിങ്ങൾ എന്നോട് പറഞ്ഞില്ലല്ലോ. അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സിദ്ദീഖ് നിങ്ങളുടെ മറുപടി എന്താണെന്നറിയോ? കൈഫ അഷ്കുൽ ഹബീബ്, എങ്ങനെയാണ് നമ്മുടെ മഹബൂബിനെ പറ്റി പരാതി പറയാ? അള്ളാഹു നമ്മുടെ മഹബൂബല്ലേ, അള്ളാഹു നമ്മുടെ ഇഷ്ടപ്പെട്ടവനല്ലേ, എന്റെ റബ്ബനെ വേദനിപ്പിച്ചു എന്ന് ഞാൻ അങ്ങയോട്. കൈഫ അഷ്കുൽ ഹബീബ ഇലൽ ഹബീബ്, മഹബൂബായ അള്ളാഹുവിനെ സംബന്ധിച്ച് മഹബൂബായ അങ്ങയോട് എനിക്ക് പരാതി പറയാൻ പറ്റൂ നബിയെ, ഞാൻ അതുകൊണ്ട് മിണ്ടാതിരുന്നതാണ്, ഞാൻ അത് ക്ഷമിച്ചു, എന്റെ റബ്ബിനെ പറ്റി പരാതി പറയാൻ പറ്റില്ലല്ലോ. സ്വഹാബിമാർ അങ്ങനെയാണ്. ഒന്നുകൂടെ മനസ്സിലാക്കാൻ,
ഒരു സുഹാബിയുണ്ട്, നബി തങ്ങളുടെ സുഹാബിമാരിൽ. ഭാര്യയ്ക്കും ഭർത്താവിനും ഉടുക്കാനുള്ള വസ്ത്രം ഒരു ജോഡിയേ ഉള്ളൂ. സുബ്ഹി നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ നിസ്കാരത്തിന്റെ ശേഷമുള്ള ദിക്റിനോ മറ്റു കാര്യങ്ങൾക്കൊന്നും നിൽക്കാതെ ഓടിപ്പോകുന്ന സുഹാബിയെ എല്ലാവരും കാണാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ സുഹാബി പെട്ടെന്ന് ഓടിച്ചെല്ലും. എന്തിനെന്നറിയോ? ആ സുഹാബി ചെന്നിട്ട് വേണം അദ്ദേഹത്തിന്റെ ഒരു വസ്ത്രം കൊടുത്തിട്ട്, തന്റെ ഭാര്യയ്ക്ക് കൊടുത്തിട്ട് ആ വസ്ത്രം ധരിച്ചിട്ട് വേണം ഭാര്യയ്ക്ക് ശരീരം മറയുന്ന അവസ്ഥയിൽ നിസ്കരിക്കണമെങ്കിൽ ആ വസ്ത്രം കൂടെ കിട്ടണം. അങ്ങനെ ഓടിപ്പോകുന്ന സുഹാബിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരീക്ഷിച്ചു. നബി തങ്ങൾ ചോദിച്ചു, എന്താ നിങ്ങൾ ഈ പോകുന്നത്, എന്താ നിങ്ങൾ പെട്ടെന്ന് ഓടിപ്പോകുന്നത്? ആദ്യം പറഞ്ഞു കൊടുത്തില്ല, ഒന്നുമില്ല നബിയെ, എന്നാലും പറഞ്ഞേക്കണം, എന്ത് പറ്റി? അദ്ദേഹം പറഞ്ഞു, നബിയെ, എനിക്കും എന്റെ ഭാര്യയ്ക്കും കൂടെ ഉള്ള വസ്ത്രമാണ് എന്റെ ശരീരത്തിലുള്ളത്. ഇത് ഞാൻ അവൾക്ക് കൊടുത്ത് അവൾ പൂർണ്ണമായി ഔറത്ത് മറച്ച് അവൾക്ക് നിസ്കരിക്കണമെങ്കിൽ എന്റെ വസ്ത്രം വേണം നബിയെ. തങ്ങളെ അപ്പോഴക്കപ്പോഴേ, നമ്മളുണ്ടല്ലോ ചില റിലീഫ് കമ്മിറ്റികളൊക്കെ, ചില ആളുകൾ പെട്ടെന്ന് ആളുകൾക്ക് സഹായം ചെയ്തെടുക്കുന്നത്, സുഹാബികളെ സഹായിച്ചേക്കണം, അദ്ദേഹത്തിന് വസ്ത്രം വേണം, എല്ലാരും കൊടുക്കണം എന്ന് പറഞ്ഞു കൊടുത്തു, എല്ലാരും കൊടുത്തു. അങ്ങനെ കുറച്ച് വസ്ത്രമൊക്കെ വാങ്ങിച്ച് വീട്ടിലേക്ക് വന്നപ്പോ ഭാര്യ ചോദിച്ചു, നിങ്ങൾ എന്തേന്ന് വരാൻ നേരം വൈകിയല്ലോ എന്ന് ചോദിച്ചു. ഇതാ കുറച്ച് വസ്ത്രം കണ്ടില്ലേ, പറഞ്ഞു, അശക്കൗതൽ ഹബീബ് ഇലൽ ഹബീബ്, മഹബൂബായ അള്ളാഹിനെ പറ്റി നിങ്ങള് നബിതങ്ങളോട് പരാതി പറഞ്ഞല്ലേ, അള്ളാഹു നമുക്ക് വസ്ത്രം തന്നിട്ടില്ല, നിങ്ങൾ നബിനോട് പരാതി പറഞ്ഞോ? ഇങ്ങനെ ചോദിക്കുന്ന പെണ്ണുങ്ങളല്ലേ നമുക്ക് വേണ്ടത്? അത് പോരാ, ഇത് പോരാ, അത്ര വേണം, ഇത്ര വേണം എന്ന് ചോദിക്കുന്ന ഒരു പെൺകുട്ടി മനസ്സിലാക്കി, ഇതും ഒരു പെൺകുട്ടിയാണ്, ഒരു ചെറുപ്പക്കാരി പെണ്ണാണ്. ഹൽ ശക്കൗതൽ ഹബീബ ഇലൽ ഹബീബ്, മഹബൂബായ അള്ളാഹുവിനെ പറ്റി നിങ്ങൾ പരാതി പറഞ്ഞോ നബിതങ്ങളോട്, നമുക്ക് വസ്ത്രമില്ല എന്ന്, അള്ളാഹു തന്നില്ല, അള്ളാഹു തന്നിട്ടില്ല എന്ന് നബിതങ്ങൾ അള്ളാഹുവിന്റെ നബിയോട് നിങ്ങൾ പരാതി പറഞ്ഞോ? എന്നിട്ട് വസ്ത്രമേറ്റ് വന്നിരിക്കണോ? ഇത് വേണ്ടില്ലായിരുന്നു, അള്ളാഹുവിനെ പറ്റിയുള്ള പരാതി നിങ്ങൾ പറയാൻ പാടില്ലായിരുന്നു, നമുക്കത് സഹിച്ചുകൂടിക്കൂടായിരുന്നോ എന്ന് ചോദിക്കുന്ന സുഹാബിമാർ, എന്ന് പഠിപ്പിക്കുന്ന ഉമ്മമാർ, സഹോദരിമാർ, മരിക്കാൻ പോകുന്ന നേരത്തും പരാതി പറയൂല. സരിയു സഖത്തി റഹ്മത്തുല്ലാഹി അലൈഹി വേദന കൊണ്ട് വിഷമിച്ച് മരിക്കാൻ കിടക്കുമ്പോ എന്റെ ഗുരു, എന്റെ ഡോക്ടറായ അള്ളാഹുവിനെ സംബന്ധിച്ച് ഞാൻ പറയില്ല, എനിക്ക് വന്ന പ്രയാസം എന്റെ ഡോക്ടറാൽ വന്നതാണ്, എനിക്ക് എന്നെ ചികിത്സിക്കുന്നവൻ തന്നെ തന്നതാണ്, അതുകൊണ്ട് ഞാൻ എന്റെ ഡോക്ടറെ സംബന്ധിച്ച് പരാതി പറയില്ലെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ് അല്ലാഹുവിൽ പരിപൂർണ തൃപ്തിയോടുകൂടെ കണ്ണടച്ച് യാത്രാ മൊഴി ചൊല്ലിപ്പോയ സരിയു സഖത്തി റഹ്മത്തുല്ലാഹി അലൈഹി, ബഹുമാനപ്പെട്ട അല്ലാമ ശിബിലി റഹ്മത്തുല്ലാഹി അലൈഹി കിടക്കുന്നു മരിക്കാൻ കിടക്കുമ്പോ. ആളുകൾ പറഞ്ഞു, ശിബിലി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമ ചൊല്ലണം എന്ന് പറഞ്ഞു. നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് അവസാനത്തെ വാക്കായി മരിച്ചാൽ സ്വർഗം ഉറപ്പാണെന്നാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ നബിതങ്ങളുടെ സന്തോഷ വാർത്തയാണത്. അള്ളാഹു അഭാഗ്യം നൽകുമാറാകട്ടെ. ഒരാൾ സംസാരിച്ചത് 4 കൊല്ലം മുമ്പാണെന്ന് വിചാരിക്കുക, അതിനുശേഷം പിന്നെ മിണ്ടിയിട്ടില്ല, ഉമ്മ ആ കിടപ്പ് കടന്നതാണ്. ആ 4 കൊല്ലം മുമ്പ് അവസാനം പറഞ്ഞ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹാണോ? മതി, ഉമ്മ സംസാരിച്ചിട്ടില്ല, പിന്നെ ഇടക്കിടക്ക് ഇങ്ങനെ ചൊല്ലിപ്പിക്കേണ്ട ആവശ്യമില്ല, എന്ന രോഗികൾക്ക് പ്രയാസം വരും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉമ്മയോ വാപ്പയോ ആരാ മരിക്കുന്നത് അവർ ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചൊല്ലിപ്പിക്കണ്ട, ഇനി വേറെന്തെങ്കിലും വർത്തമാനം പറഞ്ഞു പോയാൽ ഒന്നുകൂടെ ചൊല്ലിപ്പിക്കുക. അവസാനത്തേത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് പറഞ്ഞ് വർഷങ്ങളോളം കടന്നു മരിച്ചാലും ഈ പുണ്യം കിട്ടുമെന്നാണ്. മഹാനായ അല്ലാമ ശിബിലിയോട്, ബഹുമാനപ്പെട്ടവരോട് ആളുകൾ പറയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുവിൻ. അദ്ദേഹം പറഞ്ഞു, ഇതൊക്കെ എന്തിനാണ് എനിക്ക് നിങ്ങൾ പറഞ്ഞിരുന്നത്, ബഹുമാനപ്പെട്ടവർ പാട്ടങ്ങ് ചൊല്ലിയത്, ഇതൊക്കെ എന്റെ കൽബിൽ കിടക്കുന്നുണ്ട്. ഇന്ന ബൈതൻ അൻത സാകിനുഹു ഗൈറു മുഹ്താജിൻ ഇലസ്സുറുജി, ചില വാക്കുകൾ നമുക്ക് പരിചയമുള്ള വാക്കാണ്, മൗലിദിന്റെ കിതാബുകൾ കാണുന്ന വാക്കാണിത് അല്ലേ. ഇന്ന ബൈതൻ അൻത സാകിനുഹു ഗൈറു മുഹ്താജിൻ ഇലസ്സുറുജി وجهك المأمول حجتنا يوم يأتي الناس بالحجج لا أتاح الله لي فرحا يوم أدعو منك بالفرج. الله هو
നിന്നെ സംബന്ധിച്ചുള്ള ചിന്ത എപ്പോഴും മനസ്സിലുള്ള ഈ കൽബിന് ഇനി വേറെ ഒരു വിളക്ക് വെക്കേണ്ട ആവശ്യമില്ലല്ലോ. ശിബിലി റഹ്മത്തുള്ളാഹി അലൈഹി പറയാ, നിങ്ങൾ എനിക്കിങ്ങനെ ഓർമ്മിപ്പിച്ചിരേണ്ട ആവശ്യമില്ല, ഇതെന്റെ മനസ്സിലുണ്ട്. ആരാണ് ശിബിലി തങ്ങളെന്നറിയോ? അന്നൊരിക്കൽ ഭാര്യ കുറച്ച് പൈസ കൊടുത്ത് പറഞ്ഞയച്ചതാ അല്ലാമ ശിബിലി തങ്ങളെ ഇറച്ചി വാങ്ങിക്കൊണ്ടുവരാൻ. പൈസയും വാങ്ങി പോകുന്ന ഇറച്ചി കൊണ്ടുവരും, അന്നൊന്നും പാക്കില്ലല്ലോ, കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ടാ വരുന്നത്. അപ്പോഴേക്ക് ഒരു കഴുകൻ കൊത്തിപ്പറിച്ചും കൊണ്ടുപോയി, വലിയൊരു ഇറച്ചി കഷ്ണം. ഭാര്യയാണെങ്കിൽ വല്ലാതെ നാവുള്ള ഭാര്യയാണ്, അവൾ തന്ന പൈസയുമാണ്. ആക്കാൻ പറ്റും. പിന്നെ അറബികളെ പെണ്ണുങ്ങളൊക്കെ ആലോചിച്ച് നോക്കി, നമ്മുടെ അടുത്ത പെണ്ണുങ്ങളും പോയാവില്ല. ബഹുമാനപ്പെട്ട ശിബിലി തങ്ങൾ പറഞ്ഞു, ഇപ്പരേക്ക് ഞാൻ പോണില്ല, ഇറച്ചി കൊണ്ടുവരാൻ തന്ന പൈസ ഇറച്ചി കഴുകും കൊണ്ടുപോയി, കയ്യിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ അവർ പൊത്തിപ്പറിച്ചിന് കൊണ്ടുപോയി. ഇനി ഞാൻ വീട്ടിലേക്കില്ല, നേരെ പോയി അള്ളാഹിന്റെ വീട്ടിലേക്ക്. ദുഹ്ർ നിസ്കാരം കഴിഞ്ഞ് അവിടെ ഇരിക്കുകയാണ്, ആൾക്കാരൊക്കെ ചോറ് കഴിക്കാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. ശിബിലി തങ്ങൾ പോയില്ല, അശ്ർ നിസ്കാരം വരെ പള്ളിയിലിരുന്നു. അശ്ർ നിസ്കാരം കഴിഞ്ഞപ്പോ തോന്നി ഇനി പൊരിക്ക് പോയേക്കാം, പെണ്ണിന്റെ ചൂടൊക്കെ തണുത്തിട്ടുണ്ടാവും. ഉച്ചക്ക് കറി വെക്കാനുള്ള ഭക്ഷണത്തിന് പറഞ്ഞയച്ചതാണല്ലോ, അത് നഷ്ടപ്പെട്ടു പോയി, പൈസയും പോയി ഇറച്ചിയും പോയി. അങ്ങനെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ വാതിൽ തുറന്നപ്പോ ഭാര്യ നല്ല മൂടിലാണ്. ഭക്ഷണം തരട്ടെ എന്ന് ചോദിച്ചു. എന്തേ ഭക്ഷണോ? അതെ, നല്ല മാംസക്കറിയുണ്ട്. എവിടുന്ന് കിട്ടി ഇറച്ചി? അതിന്റെ കഥയൊന്നും പറയണ്ട. നമ്മുടെ വീടിന്റെ മുറ്റത്തുണ്ട് രണ്ട് കഴുകന്മാർ വലിയൊരു ഇറച്ചി കഷ്ണം പിടിച്ച് കളിക്കണ്. അത് താഴെ വീണു, ഞാനതെടുത്ത് കറി വെച്ചിട്ടുണ്ട്. ശിബിലി പറഞ്ഞു, അൽഹംദുലില്ലാ, പടച്ചവനെ, ആ മാംസം ഞാൻ ചുമന്നുകൊണ്ട് വരേണ്ടതിന്റെ പകരം ശിബിലിയുടെ കയ്യിൽ നിന്ന് പക്ഷിയെ കൊണ്ട് എടുപ്പിച്ചിട്ട് എനിക്ക് വേണ്ടി വീട്ടിൽ കൊണ്ടുകൊടുത്ത പടച്ചവനെ, യാ റബ്ബി ലക്കൽ ഹംദ് യാ അല്ലാ, നിന്റെ ശുക്രനെ, ഈ നന്ദിക്ക്, ഈ ഉപകാരത്തിന് എങ്ങനെ ഞാൻ നന്ദി ചെയ്യും പടച്ചവനെ. ശിബിലി ഞാൻ കൊണ്ടുപോകേണ്ടത് ശിബിലിയുടെ കയ്യാൽ ചുമന്നു കൊണ്ടുപോകേണ്ടത്, ശിബിലി കൊണ്ടുപോകണ്ട, നിങ്ങൾ പള്ളിക്ക് പോയിക്കോ, ഇത് ഞാൻ വീട്ടിലെത്തിച്ചോളാം എന്ന് പറഞ്ഞ് പക്ഷിയെ പറഞ്ഞയച്ച പടച്ചവനെ. ഈ മഹാനാണ് അല്ലാമ ശിബിലി റഹ്മത്തുള്ളാഹി അലൈഹി. ബഹുമാനപ്പെട്ടവരായി ഈ വാക്ക് പറഞ്ഞത്, എനിക്കിങ്ങനെ ചൊല്ലിത്തരണ്ടേ, ഇതെന്റെ മനസ്സിലുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാൻ റാഹത്ത് തന്നെയാണ് പോണത് എന്ന് യാത്ര പറഞ്ഞു പോയ അല്ലാമ ശിബിലി റഹ്മത്തുള്ളാഹി അലൈഹി. അല്ലാഹു നമുക്കത് നൽകുമാറാകട്ടെ. മഹാനായ അഹ്മദ് ഇബ്നു ഖദ്റവൈഹി റഹ്മഹുല്ലാഹ് മരിക്കാൻ കിടക്കുമ്പോ ആളുകൾ ചോദിച്ചു, എങ്ങനെയുണ്ട്, എങ്ങനെയുണ്ട് അവസ്ഥ? കണ്ണിങ്ങനെ നിറഞ്ഞു, കണ്ണുകൾ ഇങ്ങനെ നനയാണ്. പോ, ബഹുമാനപ്പെട്ടവര് കരയാൻ തുടങ്ങി. ബഹുമാനപ്പെട്ടവര് പറയുന്നത്, യാ ബുനയ്യ മോനെ, 95 വർഷമായി ഞാൻ മുട്ടിക്കൊണ്ടിരുന്ന വാതിൽ തുറക്കുകയാണ് ഇവിടെ. ബാബുന് കുന്തു അദുക്കുഹു 95 സന, 95-ാമത്തെ വയസ്സിലാണ് ഈ മരിക്കുന്നത്. മഹാനായ അഹ്മദ് ഇബ്നു ഖദ്റവൈഹി, 95 വർഷമായി ഞാൻ മുട്ടി തുറപ്പിക്കാൻ പോന്നിരുന്ന ഈ വാതിൽ എനിക്കിപ്പോൾ തുറക്കപ്പെടുകയാണ്. ലാ അദരി അയഫ്തഹു ബിസ്സആദ അവിശ്ശഖാവ ഫആനലി അവാനുൽ ജവാബ്. ഈ വാതിൽ തുറക്കാൻ വേണ്ടി ഞാൻ 95 കൊല്ലമായി മുട്ടുന്നു, ആ വാതിൽ തുറക്കപ്പെടുകയാണ്. ഇനി ഞാൻ പോകുന്നത് സ്വർഗത്തിലേക്കായിരിക്കുമോ നരകത്തിലേക്കായിരിക്കുമോ, ഈ വിളിയാളത്തിന് ഞാൻ ഉത്തരം കൊടുക്കാൻ പോവുകയാണല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് മരിച്ചുപോയ മഹാനായ അഹ്മദ് ഇബ്നു ഖദ്റവൈഹി റഹ്മഹുല്ലാ മരണത്തെ സ്വീകരിക്കുകയാണ്. ഇമാമുന ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയെ കാണാൻ ചെന്നു മഹാനായ മുസ്ലിം തങ്ങള്. ഇമാം ശാഫിഈ തങ്ങൾ മരിക്കാൻ കിടക്കുമ്പോ, എങ്ങനെയുണ്ട് ഇമാം ഷാഫിഈ, എങ്ങനെയുണ്ട് അവസ്ഥ? അസ്ബഹ്തു മിന ദുനിയാ റാഹില, ഞാൻ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു പോവുകയാണ്. വലിൽ ഇഖ്വാനി മുഫാരിഖ, എന്റെ കൂട്ടുകാരോട് ഞാൻ യാത്ര പറയട്ടെ. വലി സൂഇ അമലി മുലാഖിയ, ഞാൻ ചെയ്തുപോയ തെറ്റുകൾ ഞാൻ കാണാൻ പോകുന്നു. വലി കഅസിൽ മനിയ്യതി ശാരിബ, മരണത്തിന്റെ ചഷകം ഞാൻ കുടിക്കാൻ പോകുന്നു. വഅലല്ലാഹി വാരിദ, എന്റെ രക്ഷിതാവിന്റെ മുമ്പിലേക്ക് ഞാൻ നടന്നു ചെല്ലുന്നു. വല അദരി അറൂഹി തസീറു ഇലൽ ജന്നതി ഫഉഹന്നിഹ, എന്റെ ആത്മാവ് പോകുന്നത് സ്വർഗ്ഗത്തിലേക്കാണോ എന്റെ ആത്മാവിനെ ഞാൻ ആശംസിക്കണോ. അം ഇലൻ നാരി ഫഉഅസ്സീഹ, എന്റെ ആത്മാവ് പോകുന്നത് നരകത്തിലേക്കാണോ ആ ആത്മാവിനോട് അനുശോചനം അറിയിക്കണമോ. ഇത് പറഞ്ഞിട്ട് മനോഹരമായ കവിതകൾ ചൊല്ലിയിട്ടുണ്ട് ഇമാമുന ശാഫിഈ തങ്ങൾ മരണനേരത്തെ. ഇമാമുന ശാഫിഈ തങ്ങൾ ഹുജ്ജത്തുൻ ഫിൽ ലുഗഹ, അറബി ഭാഷയിലെ തെളിവാണ് ഇമാം ശാഫിഈ തങ്ങളുടെ വാക്കുകൾ. വലമ്മാ ഖസാ ഖൽബി വഖത് മദാഹിബി
جعلت رجائي نحو عفوك سلما تعاظمني ذنبي فلما قرنته بعفوك ربي كان عفوك أعظما الله എന്റെ കൽബ് കുടുസാവുകയും എന്റെ മനസ്സ് ഞെരുക്കമാവുകയും എന്റെ മുമ്പിൽ വഴികൾ അടഞ്ഞു പോവുകയും ചെയ്യുന്ന ഈ നേരത്ത് നിന്റെ പരിശുദ്ധമായ മാപ്പും നിന്നിലുള്ള പ്രതീക്ഷയും കോവണിപ്പണികളായി ഞാൻ നാട്ടിവെക്കട്ടെ. ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് റബ്ബേ, പക്ഷെ അത് നിന്റെ മാപ്പുമായി തട്ടിച്ചു നോക്കുമ്പോൾ നീ തരുന്ന മാപ്പാണല്ലോ എന്റെ തെറ്റിനെക്കാളും വലുത്. عن الذنب لم تزل تجود وتعفو منة وتكرما ولولاك لم يغوو بإبليس عابد فكيف وقد أغوى صفيك آدما. അല്ലാഹുവേ നീ പുറത്തു തരുമെന്ന പ്രതീക്ഷയിൽ ഞാൻ വരട്ടെയോ. അഹ്സിനുള്ള ബിറബ്ബിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ചിന്തകൾ നന്നാക്കണം. മരിക്കാറാകുമ്പോ നല്ല ചിന്തകൾ, എത്ര മോശപ്പെട്ട ആളുകളാണെങ്കിലും മരിക്കാൻ പോകുന്ന സമയത്ത് അല്ലാഹു പുറത്തു തരുമെന്ന് ഓർപ്പിച്ചു കൊടുക്കണം. അല്ലാഹു മാപ്പാക്കി തരും, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരും, അല്ലാഹുവിന്റെ പരീക്ഷയിൽ നിരാശരാവല്ലേ, അല്ലാഹു റഹ്മത്ത് ചെയ്യും എന്നാണ് രോഗിയോട് പറഞ്ഞു കൊടുക്കേണ്ടത്. രോഗിയോട് പറയേണ്ടത് ആശ്വാസത്തിന്റെ വാക്ക് എപ്പോഴും, അല്ലാഹു പുറത്തു തരും, അല്ലാഹു സമാധാനാക്കി തരും, അല്ലാഹു റാഹത്തിലാക്കി തരും എന്നിങ്ങനെ രോഗിയോട് പറഞ്ഞു കൊടുക്കണം. അഹ്സിനുള്ള ബിറബ്ബിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നതിന്റെ 3 ദിവസം മുമ്പ് പറഞ്ഞ ഹദീസാണിത്. അവിടെ നിന്ന് വഫാത്താകുന്നതിന്റെ 3 ദിവസം മുമ്പ് അഹ്സിനുള്ള ബിറബ്ബിക്കും, അല്ലാഹുവിനെ പറ്റി നല്ലത് വിചാരിച്ചോളി, അള്ളാഹുവിനെ പറ്റി നല്ലത് വിചാരിച്ചോളി, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരുമെന്ന് പ്രതീക്ഷിക്കും, അള്ളാഹു മാപ്പ് തരുമെന്ന് പ്രതീക്ഷിക്കും, എന്നിട്ട് അള്ളാഹുവിനെ സംബന്ധിച്ച് അവന്റെ റഹ്മത്തിൽ പ്രതീക്ഷർപ്പിച്ചുകൊണ്ട് ചെല്ലണേ എന്ന് പറയാൻ പഠിപ്പിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ആ നേരം നമുക്ക് എളുപ്പമാക്കി തരുമാറാകട്ടെ, ആ നേരം അള്ളാഹു നമുക്ക് ഖൈറാക്കി തരുമാറാകട്ടെ. വളരെ മോശപ്പെട്ട് മരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അള്ളാഹു നമുക്ക് അതിരക്ഷിക്കട്ടെ, അള്ളാഹു നമുക്ക് അതിരക്ഷിക്കട്ടെ. ഏറ്റവും ആവശ്യം നമ്മുടെ അഖീദ നന്നാവലാണ്, നമ്മുടെ വിശ്വാസം നന്നാവലാണ്, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ബോധവും തിരുനബിയെ സംബന്ധിച്ചുള്ള നമ്മുടെ വിശ്വാസവും അല്ലാഹു നബിയായിലും മുർസലീങ്ങളിലും അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലും ഒക്കെയുള്ള നമ്മുടെ വിശ്വാസം ഈമാൻ ഖനപ്പെട്ടതാക്കി അള്ളാഹു നമ്മുടെ ഈമാൻ പൂർത്തിയാക്കി തരുമാറാകട്ടെ. ഈമാനുള്ളവർ നാളെ രക്ഷപ്പെടും ഉറപ്പാണ്, പക്ഷെ ഈമാൻ എന്ന കണ്ടീഷൻ ഉണ്ട് അവിടെ, നമുക്കത് ഉണ്ടോ എന്ന് ആലോചിക്കണം. അള്ളാഹു നമുക്ക് തരട്ടെ. പിന്നെ ഹലാലായ ഭക്ഷണം കഴിക്കുന്നവർ, പലിശ തിന്നാത്തവർ, ഹറാമായ സമ്പാദ്യം കൊണ്ടു നടക്കാത്തവർ, മഹാനായ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു പറയാ, അത്തഖ്‌വാ കുല്ലു തഖ്‌വാ, ഒരു മനുഷ്യൻ അള്ളാഹുവിനെ സംബന്ധിച്ച് സൂക്ഷിക്കുന്നുണ്ടോ ഇല്ലയോ, നല്ല മനുഷ്യനാണോ അല്ലേ എന്നറിയേണ്ടതിന്റെ ഏറ്റവും വലിയ ക്രൈറ്റീരിയൻ വായയിലൂടെ കടന്നു പോകുന്നത് എന്താണെന്ന് അറിയലാണ്. ഞാൻ ഈ തിന്നുന്നത് ഹലാലാണോ അതോ ഹറാമാണോ. സമ്പത്ത് അപഹരിച്ചവർ, സമ്പത്ത് മോഷ്ടിച്ചവർ, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ക്രയവിക്രയം നടത്തിയവർ നാളെ രക്ഷപ്പെടൂല, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നിബിതങ്ങളോടുകൂടെ യുദ്ധത്തിൽ വന്ന ഒരു സുഹാബിയുടെ ഒരു അനുചരന്റെ നിബിതങ്ങൾക്ക് സേവനം ചെയ്തിരുന്ന ഒരു ഗുലാം, ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ നിബിതങ്ങളോടുകൂടെ മടങ്ങി വരികയാണ്. അവര് ഒരു സ്ഥലത്ത് തമ്പടിച്ച് വിശ്രമിക്കാൻ വേണ്ടി നിൽക്കുന്നു. ഇമാം സ്വഹീഹിൽ ഇമാമാർ ഉദ്ധരിച്ചിട്ടുള്ള വളരെ അത്ഭുതകരമായ ഹദീസാണിത്. നിബിതങ്ങളും സ്വഹാബികളും വിശ്രമിക്കാൻ കിടക്കുക, നിബിതങ്ങളുടെ ഒട്ടകം അതിന്റെ ജീനി വിരിച്ച്, ഒട്ടകത്തിന്റെ വിരിപ്പ് വിരിച്ച്, ഒട്ടക കട്ടിൽ ഫിറ്റ് ചെയ്ത് നിബിതങ്ങൾക്ക് കയറിയിരിക്കാൻ വേണ്ടി ഒരുക്കി കൊടുത്തിരിക്കുന്ന നിബിതങ്ങളുടെ ഒരു അനുചരൻ മൗല, നിബിതങ്ങൾക്ക് സേവനം ചെയ്യുന്ന ഒരു ഖാദിം. സ്വഹാബികളെല്ലാം യുദ്ധത്തിന്റെ ക്ഷീണത്തിൽ കിടന്ന് വിഷമിച്ചുകൊണ്ടിരിക്കെ വളരെ തളർന്നവശരായി കിടന്നുറങ്ങുമ്പോ നിബിതങ്ങൾക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യുന്ന ഈ ചെറുപ്പക്കാരൻ ശത്രുവിനാൽ ടാർഗറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഏതോ ഒരു ശത്രു ഒളിഞ്ഞിരുന്ന ഒരു അമ്പെയ്തു ഈ ചെറുപ്പക്കാരന്റെ നെഞ്ചിലേക്ക്, അവിടെ കിടന്ന് മരിക്കുകയാണ്. സ്വഹാബികൾ മുഴുവനും ഉറപ്പിച്ചു, സ്വർഗത്തിലേക്കുള്ള പോക്കാണിത്, സ്വർഗത്തിലേക്കുള്ള പോക്കാണല്ലോ ഈ പോകുന്നത്, സ്വർഗത്തിലേക്കാണ്.
സുഹാബിമാർ മുഴുവനും ആശീർവദിച്ചു. ഹനീ അല്ലഹു ബിൽ ജന്ന, സ്വർഗത്തിലേക്കുള്ള പോക്കാണിത്. നബി തങ്ങൾ പറഞ്ഞു, ഹുവ ഫിന്നാർ, നരകത്തിലാണല്ലോ ഇയാൾ, നരകത്തിലാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ കാരണം എന്നറിയോ? എന്തേ കാരണം? നരകത്തിലാണെന്ന് തങ്ങൾ പറയാൻ കാരണം, സ്വഹാബികൾ ഉറപ്പിച്ചു വരുന്നത് യുദ്ധത്തിൽ നിന്ന് ശത്രുവിനാൽ കൊല്ലപ്പെടുകയാണ്. കൊല്ലപ്പെട്ടതോ നബിതങ്ങളുടെ ഒട്ടകം നബിതങ്ങൾക്ക് ശരിപ്പെടുത്തി കൊടുക്കുകയും നബിതങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്തുകൊണ്ടിരിക്കാൻ മരിച്ച ആള്, എന്നിട്ടും നരകത്തിലോ? എന്തു പറ്റി നബിയേ? എന്താണ് നബിയേ ഇങ്ങനെ സംഭവിക്കാൻ കാരണം? അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫീ ശംലത്തിൻ ഖല്ലഹാ യൗമ ഖൈബർ. ഖൈബർ യുദ്ധം നടക്കുമ്പോൾ അന്ന് ഒരു മേൽവസ്ത്രം ഗനീമത്ത് സ്വത്തിൽ നിന്ന് മോഷ്ടിച്ചെടുത്തിട്ടുണ്ട് ഈ സഹാബി, ഈ ചെറുപ്പക്കാരൻ. ഒരു ഒരു ഫീ ശംലത്തിൻ ഖല്ലഹാ, ഒരു വസ്ത്രം, ശംല എന്ന് പറഞ്ഞ ഒരു മേൽത്തട്ടം, ഇതുപോലെയുള്ള ഒരു തട്ടം യുദ്ധത്തടവുക, യുദ്ധത്തിൽ നിന്ന് ലഭിച്ച ഗനീമത്ത് സ്വത്തിൽ നിന്ന് കിട്ടിയപ്പോൾ നബിയുടെ സമ്മതം വാങ്ങിക്കാതെ മുസ്ലിമീങ്ങൾക്ക് ഒന്നാകെ ഓഹരി വെക്കപ്പെടേണ്ട ഈ സമ്പത്ത് ആരാരും അറിയാതെ മോഷ്ടിച്ചെടുത്തിട്ടുണ്ട്. ലതസ്തഈലു അലൈഹി നാറാ, ആ മോഷ്ടിച്ചെടുത്ത ആ വസ്ത്രം ഇയാളുടെ മേൽ തീയായി നരകമായി ആളിപ്പിടിച്ച് കയറുന്നുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു മേൽത്തട്ടം, ഒരു മേൽത്തട്ടം. അപ്പോഴാണ് ഒരു സ്വഹാബി ഓടി വന്നത്, നബിയേ, ഏതോ ഒരു യുദ്ധത്തിൽ എന്റെ ചെരുപ്പിന്റെ രണ്ട് വാറുകൾ എനിക്ക് നഷ്ടപ്പെട്ടു പോയപ്പോൾ ഗനീമത്ത് സ്വത്തിൽ നിന്ന് ഞാൻ എടുത്തിട്ടുണ്ട് നബിയേ, അത് തിരിച്ചു തരേണ്ടതുണ്ടോ? സമൂഹത്തിന്റെ പൊതുവായ സമ്പത്ത് കൈകാര്യം ചെയ്യുന്നവർ, കമ്മിറ്റി ഭാരവാഹികൾ, സംഘടനയുടെ നേതാക്കന്മാർ, സ്ഥാപനങ്ങളുടെ ഉത്തരവാദപ്പെട്ട ആളുകൾ, നിങ്ങൾ ചെയ്യുന്ന സേവനം വലുതാണ്, വലിയ സേവനമാണിത്. പക്ഷേ അതിൽ നിന്ന് വല്ലതും നഷ്ടപ്പെട്ടു പോയാൽ, നമ്മുടെ വീഴ്ച കൊണ്ട് ഒരു പൈസയെങ്കിലും കണക്കിൽപ്പെടാതെ പോയാൽ, അള്ളാഹു ഇഷ്ടപ്പെടാത്ത വഴിയിലേക്ക് പോയി കഴിഞ്ഞാൽ മറുപടി പറയേണ്ടി വരും. നബിയെ, എന്റെ കാലിലുള്ള ചെരുപ്പിന് പാകമുള്ള രണ്ട് വാറുകൾ ഞാൻ യുദ്ധത്തിലെ ഗനീമത്ത് സ്വത്തിൽ നിന്റെ കാലിന് പാകമുണ്ടപ്പോൾ എടുത്തിട്ടുണ്ട് അല്ലാഹുവിന്റെ നബിയെ, ഞാനത് മടക്കേണ്ടതുണ്ടോ? നിങ്ങളുടെ കാലിൽ തീ പടർന്നു പിടിക്കാൻ നിങ്ങൾക്ക് കൊതിയുണ്ടോ എന്ന് നബി ചോദിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാലിൽ തീ പിടിക്കാൻ ആഗ്രഹമുണ്ടോ? ഇല്ല നബിയെ. എന്തർത്ഥം അറിയോ? ആ ചെരുപ്പിന്റെ വാറ് തിരിച്ചു കൊടുക്കുക. മരിക്കണമെങ്കിൽ റാഹത്തായി മരിക്കണോ? സമ്പത്ത് ക്ലിയർ ചെയ്തോ? പിന്നെ എങ്ങനെ പെരുന്നാക്കൊക്കെ പുതിയ ചെരുപ്പ് കെട്ടുണ്ടോ ആൾക്കാർ? പെരുന്നാക്ക് പുതിയ ചെരുപ്പിടാൻ പോയിട്ടില്ല ആൾക്കാർ? സുബ്ഹാനല്ലാഹ്, എവിടെ അതാ കൊണ്ടുപോയി വെക്ക? രണ്ട് ചെരുപ്പിന്റെ വാറ്, അന്നത്തെ ചെരുപ്പ് എന്ന് പറഞ്ഞ മരമാണ്, മെതിയടി പോലെയുള്ള ചെരുപ്പ്, അതിന്റെ വാറ് എന്ന് പറഞ്ഞ ഒരു മരക്കുറ്റി, അതെടുത്തിട്ട നബിതങ്ങൾ ഇത് തീയായിട്ട് കാലുമ കയറുന്നുണ്ട്, നിനക്കത് വേണോ? വേണ്ട നബിയേ, ഞാൻ തിരിച്ചു തരാം. മുസ്ലിമീങ്ങളുടേത് അവരവരുടെ സമ്മതമില്ലാതെ മോഷ്ടിച്ചെടുക്കുന്ന ആളുകൾ മനസ്സിലാക്കിക്കോളൂ, നിങ്ങൾ തീയാണി കൊണ്ടുപോകുന്നത്, മരണനേരത്തെ കെലിമ ചൊല്ലാനുള്ള ഭാഗ്യമാണ് നഷ്ടപ്പെടുന്നത്. സമ്പത്ത് ഭയങ്കര വിഷയമാണ്. ചെരുപ്പിന്റെ വാറ് തഷ്തഈലു അലൈഹി നാറാ, തീ പിടിക്കും. ഫീ ശംലത്തിൻ ഖല്ലഹാ യൗമ ഖൈബർ, ഖൈബർ യുദ്ധം നടക്കുമ്പോ എടുത്ത ഒരു ഷാള് കാരണം അമ്പേറ്റ് മരിച്ച് ശത്രുവിനാൽ മരിച്ച നബിതങ്ങളുടെ ഖാദിം ഹുവ ഫിന്നാർ, നരകത്തിലാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു, അല്ലാഹു പുറത്തു കൊടുത്തില്ലെങ്കിൽ അത്രയും കാലം അല്ലാഹു നിശ്ചയിക്കുന്ന കാലം നരകത്തിൽ കിടന്ന് പിന്നെ ഈമാനുണ്ടെങ്കിൽ രക്ഷപ്പെടുത്തപ്പെടും എന്നല്ലാതെ, ഈ തിന്മക്ക് തൗബ ചെയ്യാതെ മടങ്ങുകയും തിരിച്ചേൽപ്പിക്കാതെ പോവുകയും ചെയ്തതുകൊണ്ട് അതുകൊണ്ട് നരകമർഹിക്കുന്നു എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സമ്പത്ത് ക്ലിയർ ചെയ്തോളി. ആക്കിലു റിബ, ആക്കിലു റിബ, പലിശ ഭക്ഷിക്കുന്നത് ഗുരുതരമായ തെറ്റാണ് സഹോദരങ്ങളെ. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒന്ന്, അല്ലാഹുവിനോടുള്ള യുദ്ധപ്രഖ്യാപനമാണിത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, പലിശ തിന്നുന്നത്, അത് കൊടുക്കുന്നത്, വാങ്ങിക്കുന്നത് എല്ലാം അല്ലാഹുവിന്റെ വെറുപ്പാണ്, അല്ലാഹുവിന് ഇഷ്ടമില്ല എന്ന് മാത്രമല്ല, യുഹാരിബൂന അല്ലാഹു വറസൂലഹു, അല്ലാഹുവിനോടും റസൂലിനോടും അവർ യുദ്ധം പ്രഖ്യാപിച്ചവരാ. 1000 കൊടുത്തിട്ട് 1500 ഇങ്ങോട്ട് വാങ്ങുന്നവർ, 100000 കൊടുത്തിട്ട് 110000, ഒരാഴ്ച കഴിയുമ്പോഴേക്ക്, ഒരു മാസം കഴിയുമ്പോഴേക്ക് ഇങ്ങനെ പലിശ വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുന്നത് ഹറാമാണ്, അല്ലാഹു തആല പൊറുക്കൂല. ഈജിപ്തിലെ കർദാസ എന്ന് പറയുന്ന ഗ്രാമത്തിൽ
ഈജിപ്തിലെ ജീസക്കടുത്ത്, അതായത് ഈജിപ്തിന്റെ പിരമിഡുകളുള്ള പ്രദേശമാണ് ജീസ. അവിടെ പലിശയിടപാട് നടത്തിയിരുന്ന ഒരു മനുഷ്യനെ ഖബറിലേക്ക് കൊണ്ടുവെക്കാൻ വന്നപ്പോ ഭീമാകാരിയായ സർപ്പം ഖബറിൽ ആ മനുഷ്യനെ കാത്തിരുന്നത് നമ്മുടെ ഉലമാ അവരുടെ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈജിപ്തിലെ ജീസക്കടുത്തുള്ള ഖർദാസ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ പലിശ ഭക്ഷിക്കുന്ന ആളായിരുന്നു, പലിശ ഭക്ഷിക്കുന്ന ആളായിരുന്നു. അല്ലാഹു കാത്തിരിക്കുമാറാകട്ടെ. പലിശ ഏർപ്പാടുകൾ നിർത്തിവച്ചേക്കണം. പലിശ ഏർപ്പാടുകൾ നമുക്ക് ഹറാമാണ്. ഏത് രീതിയിലും ഹറാം ഹറാം തന്നെയാണല്ലോ. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് നമ്മുടെ ശരീരത്തിന്റെ സമ്പത്തിന്റെ ഭാഗമായാൽ അള്ളാഹു ബറക്കത്ത് എടുത്തു കളയും. ഞാൻ ഒന്നുകൂടെ സൂചിപ്പിക്കുകയാണ്, ലോൺ എടുത്ത് നമ്മുടെ നാട്ടിലെ ബാങ്കുകളൊക്കെ പലിശ കൊണ്ട് ഏർപ്പാട് ചെയ്യുന്ന ബാങ്കുകളാണ്, പലിശ ബാങ്കുകളാണ്. പണയം വെച്ച് എടുക്കുന്നത് ഹറാമിന്റെ പൈസയാണ്. സംശയമുണ്ടോ? ഇല്ല. നമ്മുടെ വാഹനം ഓട്ടോ ലോൺ, ഒരു മനുഷ്യന് കാശ് കൊടുത്ത് ഫുൾ പേയ്മെന്റ് ചെയ്തെടുക്കുന്ന ആ ഒരു ഹലാലായ മാർഗമല്ലാത്തത്. ഒരു പുതിയ വാഹനം മേടിക്കാൻ ഫുൾ കാഷ് ഇല്ല, സെക്കൻഡ് ഹാൻഡ് പകുതി കാശ് നീ വാങ്ങിച്ചോ, അതാ നിനക്ക് ഒരു പലിശയുടെ ഏർപ്പാട് ചെയ്യുന്നതിനേക്കാളും ഖൈർ. നിർബന്ധിതമായ അവസ്ഥയിലല്ലാതെ അള്ളാഹു പലിശ ഹലാലാക്കൂല. ഹലാലല്ല, അള്ളാഹു താല വിട്ടുവീഴ്ച ചെയ്യൂല. ഒരു മനുഷ്യൻ അങ്ങേയറ്റം കുടുങ്ങി, ഹോസ്പിറ്റലിൽ കിടക്കാണ്, വാപ്പ കിടക്കാണ്, വാപ്പ കോർപ്പറേഷനായി, 200,000 വേണം, 5 പൈസ കയ്യിലില്ല, ആരെ ചോദിച്ചു ഇവിടുന്ന് കിട്ടാനുമില്ല. അങ്ങനെ ഒരു ഗുരുതരമായ ഒരു അവസ്ഥയിൽ ഒരു മനുഷ്യൻ പെട്ടെന്നൊരു പണയപ്പെടുത്തി പൈസ എടുത്തിട്ട് വാപ്പയുടെ ചികിത്സത്തിന് കൊടുത്തു. അള്ളാഹുവിന്റെ മുമ്പിൽ പറയാൻ പറ്റുന്ന ഒരു കാരണമുണ്ടോ? റബ്ബ് പുറത്തു തന്നേക്കും എന്നല്ലാതെ സൽക്കാരം വെക്കാൻ ലോൺ, കല്യാണം നടത്താൻ ലോൺ, വീടിന് പെയിന്റ് അടിക്കാൻ ലോൺ, വീട് വെക്കണമെങ്കിൽ സ്ഥലം പലിശക്ക്, വീട് വെക്കണമെങ്കിൽ സ്ഥലം മോർഗേജിൽ, സ്ഥലം ലോണിന് കൊടുത്തിരിക്കുകയാണ് ബാങ്കുകാരന്, എന്നിട്ട് അവര് 10 ലക്ഷം കൊടുത്തു, 10-15 കൊല്ലം കൊണ്ട് 20 ലക്ഷമായിട്ട് അടക്കണം, പച്ചയായ ഹറാം. നമ്മുടെ വീടുകളിൽ എങ്ങനെയാണ് പിന്നെ ഖൈർ ഉണ്ടാവുക? ആ ആളുകൾക്ക് എങ്ങനെയാണ് കലിമ ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവുക? അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഈ ഏർപ്പാട് നമ്മൾ നിർത്തിയില്ലെങ്കിൽ അള്ളാഹുവിന്റെ കടുത്ത താക്കീത് നിങ്ങൾക്കുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സത്യവിശ്വാസികളെ, അത്തരം ഏർപ്പാടുകൾ നമ്മുടെ മക്കൾക്ക് വേണ്ട, നമ്മുടെ രക്ഷിതാക്കൾക്ക് വേണ്ട, നമ്മുടെ ആദിഞ്ഞാല് പ്രദേശത്തോ പരിസര പ്രദേശത്തോ അല്ല, മുസ്ലിം എവിടെ കണ്ടോ അവർ ആർക്കും അത് വേണ്ട. പലിശയുടെ ഏർപ്പാട് ഖാത്തിമത്ത് അവസാനം മോശമായി പോവാൻ കാരണമാകുമെന്ന് ഉലമാ പഠിപ്പിച്ചിരിക്കുകയാണ്. താരിഖു സ്വല, നിസ്കാരം ഒഴിവാക്കുന്ന ആളുകൾ, ഖാത്തിമത്ത് പേടിക്കണം, നിസ്കാരം ഒഴിവാക്കുന്നവർ. മഹാനായ അല്ലാമ ഖുർത്തുബി റഹ്മഹുല്ലാ, ഇമാം ഖുർത്തുബി തങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്, നിസ്കാരം ഒഴിവാക്കിയ ഒരാളെ മറവ് ചെയ്യാൻ കൊണ്ടുവന്നപ്പോ, മറവ് ചെയ്യാൻ വേണ്ടി, ദഫൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നപ്പോ, ഭീമാകാരിയായ സർപ്പം ഖബറിലേക്ക് കടന്നു വന്ന അനുഭവം നമ്മുടെ ഉലമാ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചിലരൊക്കെ ഇത് ഗ്രാഫിക്സ് വിട്ടിട്ട് ചില ക്ലിപ്പുകളാക്കി വിട്ടിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ അത് ചരിത്രത്തിൽ സംഭവിച്ച ഒരു അത്ഭുതമാണ്, നമ്മുടെ ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയ സംഭവമാണ്. ഒരു ഖബർ കുഴിച്ചു പാമ്പ്, അത് മൂടി രണ്ടാമത് കുഴിച്ചു, അതിലും മൂന്നാമത് കുഴിച്ചു, അതിലും ഇമാമുമാർ പറഞ്ഞു നിങ്ങൾ ഭൂമി എവിടെ കുഴിച്ചാലും അവിടെ അത് കാണും, അങ്ങനെ മറവ് ചെയ്തേക്കണം. അവനെ അറിയിക്കുന്നു, താരിഖു സ്വലാ, ഹയ്യ അല സ്വലാ, നിസ്കാരത്തിന് വരണേ എന്ന് അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് വിളിച്ചപ്പോ നിസ്കരിക്കാതെ നടന്നിരുന്ന ആളുകൾ, ആകെ ഒരു ജുമുഅയെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൂ, അല്ലെങ്കിൽ രണ്ട് പെരുന്നാള്, ഇതല്ലാതെ 5 നേരത്തെ നിസ്കാരം ഖളാ ആക്കാതെ നിസ്കരിക്കാനുള്ള ഒരു തൗഫീഖ് ഒരു മനുഷ്യനില്ലെങ്കിൽ പേടിച്ചേക്കണം, അവന്റെ ആക്കിബത്ത് മോശമാണ്. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. സഹോദരിമാരെ, ദുഹർ അസറിലേക്ക് ജമാക്കുന്ന ഏർപ്പാട് പെണ്ണുങ്ങൾക്കുണ്ടാവും. ദുഹർ വാങ്ങിന്റെ അവസാനം പോയി നിസ്കരിക്കുക. വാങ്ക് അസർ വാങ്ങ് കൊടുക്കുന്നത് 4 മണിക്കാണെങ്കിൽ 3:30 ദുഹറിന് ഒതു കൊടുക്കുക, എന്നിട്ട് കാത്തിരിക്കുകയാണ്. അസർ വരെ കാത്തിരിക്കുന്നു, അസറും കഴിഞ്ഞ് ജമ്മ ചെയ്യുന്ന പോലെ സൂര്യയായ ജമ്മു എന്നൊക്കെ പറയും. ആ രീതിയിൽ നിസ്കരിക്കുന്ന പെണ്ണുങ്ങൾ ഒന്നുകൂടെ അത് തെറ്റാണെന്നും ഹറാമാണെന്നും പറയാൻ എനിക്ക് ധൈര്യമില്ല. അതങ്ങനെയല്ല, അത് നിങ്ങൾ ചെയ്യുന്ന ജായിസ് തന്നെ, പക്ഷേ നിസ്കാരത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ സമയമാണ് നിങ്ങൾ ആ പിന്തിച്ചു കളഞ്ഞത്. നിസ്കാരത്തിന്റെ പുണ്യമായ ഒരു നേരമാണ് നിങ്ങൾ ആ നഷ്ടപ്പെടുത്തി കളഞ്ഞത്. നിസ്കാരം അതിന്റെ ഔവല വഖ്തിൽ നിർവഹിക്കാൻ നിങ്ങൾ മുന്നോട്ട് വരണം. എങ്ങാനും ആ നേരത്ത് കുട്ടികൾ കരഞ്ഞോ, അല്ലെങ്കിൽ ഒരു അതിഥി വന്നു, വീട്ടുകാർ വന്നു, ആരെങ്കിലും കുടുംബങ്ങൾക്ക് വീട്ടിലേക്ക് കയറി വന്നു, നിസ്കാരം കളാവൂലേ? ആകെ 10-15 മിനിറ്റ് ഗ്യാപ്പിലായി ഒരുങ്ങുന്നത്. അങ്ങനെയൊക്കെ നിസ്കാരം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥകൾ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. താരിഖു സ്വല, നിസ്കാരം ഉപേക്ഷിക്കുന്നവർ
المدين كذبات هذا يقول الله لقال حبيبا يا رسول الله صلى الله عليه وسلم دعنا يدثيل مريضة ورسهيدا يرسحابي كبولم كذبات هذا يقول الله واستعيل نبي دعنا الميت نسكري كان بسمدي شتوند نبي دعنا برايما يرنو سهيدا يا منشى الله هو يلام برتو غدوكم كذامريجة كذام الله هو برتو غد كيلا هذا ويدا بدن نبره كذام ويدا بدن دهان അദ്ദൈനു ഹമ്മും ബില്ലൈൽ ദുല്ലും ബിന്നഹാർ നബി തങ്ങൾ പറയുമായിരുന്നു കടം എന്ന് പറയുന്നത് രാത്രിയിൽ ടെൻഷനാണ് ദുല്ലും ബിന്നഹാർ പകലിൽ അത് നാണക്കേടാണ് പകലിൽ നാണക്കേട് മാനക്കേട് രാത്രിയിൽ ടെൻഷനും ആർക്ക് കടം വാങ്ങിയവനെ എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന് നേരെ മറിച്ച് കടം കൊടുത്താൽ കണുപ്പ് ഈ അവസ്ഥ ഉടച്ചോനെ കിട്ടൂലല്ലോ റബ്ബേ പൈസ ഓൻ ഉറക്കില്ല കടം വാങ്ങിച്ചാൽ ചെത്തി പൊളിച്ച് നടക്കുക കാർ റെന്റിനൊന്ന് മറ്റൊന്ന് വേറൊന്ന് വാങ്ങിച്ചു അവിടെ പോയി ഇവിടെ പോയി പടച്ച റബ്ബേന്റെ പൈസ കൊണ്ടാണല്ലോ ഇവന് കളി കളിക്കുന്നത് കൊടുത്തോൻ ഉറക്കില്ല നബി തങ്ങൾ പറഞ്ഞു വാങ്ങിച്ചവൻ ഉറക്കുണ്ടാവില്ല നേരെ മറിച്ച് വാങ്ങിച്ചു അന്തസ്സിൽ കൂർക്കം വലിച്ചു ഉറക്കുന്നുണ്ട് കടം വീട്ടാനുള്ള ചിന്ത പോലും ഇല്ലാതെ ഗുരുതരമായ അനാസ്ഥയാണത് ചെയ്തു പോവരുത് നബി തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് ഒരു ജനാസ കൊണ്ടുവന്നപ്പോ ആ ജനാസക്ക് സ്വഹാബിക്ക് കടമുണ്ട് കടബാധ്യതയുണ്ട് തങ്ങൾ പറഞ്ഞു ഞാൻ നിസ്കരിക്കൂല തങ്ങൾ പോയി നിസ്കരിക്കാതെ എഴുന്നേറ്റ് പോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിലാണ് സ്വഹാബികൾ പറഞ്ഞത് നബിയേ ആ കടം ഞാൻ ഏറ്റെടുത്തോളാം നബിയേ ഞാൻ വിട്ടിക്കോളാം അങ്ങനെ നബി തങ്ങൾ തിരിച്ചു വന്നു മയ്യിത്ത് നിസ്കരിച്ചു എന്തർത്ഥം കടം ബാങ്കിൽ നിന്നെടുത്ത കടങ്ങളാണെങ്കിലും വ്യക്തിയിൽ നിന്നെടുത്തതാണെങ്കിലും കടം കടം തന്നെയാണ് ബാങ്ക് എന്ന് പറഞ്ഞത് കെട്ടിടല്ല കുറെ മനുഷ്യന്മാർ നടത്തുന്നത് തന്നെയാണ് തിരിച്ചു കൊടുത്തേ പറ്റൂ എങ്ങാനും ഞങ്ങൾ ബാങ്ക് ഇടപാടുകൾ നടത്തിപ്പോയത് ഹറാമായതോ അല്ലാത്തതോ ആയ ഏതിടപാടുകളും ഇടപാടുകൾ തീർക്കേണ്ടതാണ് അതിനെ സംബന്ധിച്ചെപ്പോഴും ബോധം വേണം ഇടപാടുകൾ തീർക്കാതെ മരിച്ചു പോകുന്ന ആളുകൾ ഗുരുതരമായ അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് പാത്രീഭൂതരാ വേണ്ടി വരും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ നബി തങ്ങൾ മയ്യിത്ത് നിസ്കരിക്കാൻ കൂട്ടാക്കിയില്ല എന്നാ പറഞ്ഞത് അതുകൊണ്ടാണ് വാപ്പയുടെ കടം എത്രയാണെന്ന് വസീത്ത് എഴുതി വെക്കണം വാപ്പ തലയണന്റെ താഴെ വെക്കണം എവിടൊക്കെ കൊടുക്കാനുണ്ട് മരിച്ചു കഴിഞ്ഞിട്ട് മെഹ്റാബിൽ നിന്ന് മക്കൾ എഴുന്നേറ്റ് പറയാ എന്റെ വാപ്പാക്ക് കടം ഉണ്ടെങ്കിൽ ഞാൻ ഏറ്റെടുത്തു എവിടെ വാപ്പ കടം കൊടുക്കാനുണ്ട് നിങ്ങൾ പാറപ്പള്ളിയിൽ ആ ആള് നിസ്കരിക്കാൻ വന്നിട്ടില്ല ആൾക്ക് പറയാൻ പറ്റുമോ എനിക്ക് വാപ്പ തരാനുണ്ടെന്ന് വാപ്പയുടെ കടം പിന്നെ എങ്ങനെ അറിയാ വാപ്പ കടം വാങ്ങിച്ചിട്ടുണ്ട് കാസർഗോഡ് നിന്ന് അയാൾ ഉണ്ടാവോ നിസ്കരിക്കാൻ അയാൾ കേൾക്കുന്നുണ്ടോ ഇത് പടച്ചോൻ എന്റെ പൈസ തരാതെ മരിച്ചു പോയല്ലോ ഹക്കടപാടുകൾ ബാക്കിയാണെങ്കിൽ ഖബറിൽ അത് തീ പടർന്ന് പിടിച്ച് ആ മനുഷ്യനെ ശിക്ഷിച്ചു കൊണ്ടിരിക്കുമെന്ന് പരിശുദ്ധ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് പേടിക്കേണ്ട വിഷയങ്ങളാണ് കടബാധ്യത സാമ്പത്തികമായ ശുദ്ധി പലിശ ഇടപാടുകൾ ഏർപ്പാടുകൾ നിർത്തിവെക്കണം അള്ളാഹു തആല ഇതിനൊക്കെ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ നിസ്കാരം ഒഴിവാക്കുന്ന അവസ്ഥകൾ ഉണ്ടാകരുത് ഇതൊക്കെ സൂഉൽ ഖാത്തിമ വളരെ മോശപ്പെട്ട ഖാത്തിമത്ത് വരുത്തി വെക്കും അള്ളാഹുവിന്റെ കാവലിന് വേണ്ടി ദുആ ചെയ്തോളൂ അള്ളാഹു നമ്മുടെ ആക്കബത്ത് നന്നാക്കി തരുമാറാകട്ടെ മരിക്കുമ്പോ ചിരിക്കുന്നതാണ് ഈമാനിന്റെ അടയാളമെന്ന് നമ്മൾ സൂചിപ്പിച്ചു മരിക്കുന്ന നേരത്തെ ചിരിച്ച് ചിരിച്ച് മരിക്കാൻ പറ്റുന്നത് മരിച്ചു കഴിഞ്ഞിട്ട് ചിരിച്ചവരുണ്ട് മരിച്ചു കഴിഞ്ഞിട്ട് ചിരിച്ച മഹാന്മാരുണ്ട് സുബ്ഹാനല്ലാഹ് മഹാനായ ഇമാം അബൂ നഈം റഹ്മത്തുല്ലാഹി അലൈഹി അവരുടെ പ്രസിദ്ധമായ കിതാബ് ഹിൽയയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മഹാനായ അല്ലാമ ഇബ്നുൽ ജൗസി അവരുടെ സഫ്വത്തു സഫ്വയിൽ ബഹുമാനപ്പെട്ട ദിബ്ഇ ഇബ്നു ഹിറാഷ് റഹ്മത്തുല്ലാഹി അലൈഹി സംബന്ധിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് ദിബ്ഇ ഇബ്നു ഹിറാഷ് എന്നവർ മുഹദ്ദിസാണ് ഹദീസ് പണ്ഡിതനാണ് ഞാൻ ഈ സംഭവം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ തഹദീബ് തഹദീബിൽ മഹാനായ മസ്ഊദ് ഇബ്നു ഹിറാഷ് റഹ്മത്തുല്ലാഹി അലൈഹി ആരാണത് ഈ പറഞ്ഞ റിബ്ഇ ഇബ്നു ഹിറാഷ് തങ്ങളുടെ സഹോദരൻ മസ്ഊദ് ഇബ്നു ഹിറാഷ് റളിയല്ലാഹുനെ സംബന്ധിച്ച് ഉദ്ധരിക്കുകയാണ് മസ്ഊദ് ഇബ്നു ഹിറാഷ് എന്നവർ ബഹുമാനപ്പെട്ടവരെ പറയുന്നു രണ്ടുപേരും അവരെ സംബന്ധിച്ച് മസ്ഊദ് ഇബ്നു ഹിറാഷ് വഅഖീഹി റബീഇ ഇബ്നു ഹിറാഷ് ജ്യേഷ്ഠനും അനിയനും വലിയ മഹത്തുക്കളായിരുന്നു രണ്ടുപേരും മരിച്ചു കഴിഞ്ഞവരുടെ മുഖത്തേക്ക് മൂടുപടം വെച്ചപ്പോ തുണി മൂടി വെച്ചപ്പോ كشف كل واحد منهما الغطاء عن وجهه ജേഷ്ഠൻ ദിബ്ഇ ഇബ്നു ഹിറാഷ് എന്നവർ മരിച്ചപ്പോഴും അനിജൻ മസ്ഊദ് ഇബ്നു ഹിറാഷ് എന്നവർ മരിച്ചപ്പോഴും മുഖം ഇങ്ങനെ മൂടി വെച്ചിട്ട് ആ മൂടിയ വസ്ത്രം കൈകൊണ്ട് നീക്കിയ ആളുകളാണ് മരണത്തിന്റെ ശേഷം നീക്കിയ ആളുകളാ ഈ രണ്ട് മഹത്തുക്കളും അല്ലാമ ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ ഇബ്നു ഹജർ തങ്ങൾ തഹദീബിൽ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റഹ്മത്തുല്ലാഹി തആല അലൈഹി ബഹുമാനപ്പെട്ടവർ സൂചിപ്പിക്കുകയാണ് മരിച്ചതിന്റെ ശേഷം വസ്ത്രം നീക്കിവെച്ചു അത് മാത്രമോ വന്നിരിക്കുന്ന ആളുകളോട് കേൾക്കത്തക്ക ശബ്ദത്തിൽ രണ്ടുപേരും സംസാരിച്ചിട്ടുണ്ട് ഇന്നീ ഖദിംതു അലാ റഹീമിൻ റഹ്മാൻ
കാരുണ്യവാനായ അല്ലാഹുവിന്റെ അരികത്തേക്ക് ഞാൻ പുറപ്പെട്ടിരിക്കുന്നു. അള്ളാഹു എനിക്ക് വളരെ ആശ്വാസവും സുഗന്ധവും തന്നെ സ്വീകരിച്ചു. ഒരിക്കലും ദേഷ്യപ്പെടാത്തൊരു റബ്ബിനെ ഞാൻ കണ്ടുമുട്ടിയിരിക്കുന്നു. അസ്അലുക്കും ബില്ലാഹ്, അള്ളാഹുവിനെ വെച്ച് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, അൻതഅജിലു ബിജിഹാസി, എന്റെ മയ്യത്ത് വേഗം കൊണ്ടുപോയി ഖബറിൽ വെക്കിൻ. ഫഇന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൻതദിറു ദഫനി, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ ഖബർ മൂടുന്നത് കാത്തിരിക്കുന്നുണ്ട്, നബി തങ്ങൾ എന്നെ വേഗം കൊണ്ടുപോകിനെന്ന് മരണത്തിന്റെ ശേഷം മുഖം മൂടി നീക്കുകയും പുഞ്ചിരിക്കുകയും ചെയ്ത് അടുത്തുള്ള മുഴുവൻ ആളുകളും കേൾക്കത്തക്ക വിധത്തിൽ മഹാനായ റിബഈ ഇബ്നു ഹിറാഷ് റഹ്മത്തുള്ളാഹി അലൈഹിം, അവരുടെ സഹോദരൻ മസ്ഊദ് ഇബ്നു ഹിറാഷ് റഹ്മത്തുള്ളാഹി അലൈഹിം മരണത്തിന്റെ ശേഷം സംസാരിച്ചത് ഹദീസ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അബൂ നുഈം തങ്ങളടക്കമുള്ള ഹദീസ് പണ്ഡിതന്മാർ, അല്ലാമ ഇബ്നു ജൗസി തങ്ങളടക്കമുള്ളവർ സഫ്വത്തു സഫ്വയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആറ് ഹദീസിന്റെ റിജാലു കിതാബി സിത്തയുടെ ഹദീസുകളിൽ അയിമ്മത്തു സിഖാത്തിൽപ്പെട്ട ആളാ റിബഈ ഇബ്നു ഹിറാഷ് റഹ്മത്തുള്ളാഹി അലൈഹി. എന്തേ കാരണം എന്നറിയോ? ഞാൻ മരിച്ചു പോയാൽ സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്നറിയാതെ ഞാൻ ജീവിതത്തിൽ ചിരിക്കൂല എന്ന് സത്യം ചെയ്ത ആളാണ് ഇയാൾ, ഈ മഹാനായ റിബഈ ഇബ്നു ഹിറാഷ് റഹ്മത്തുള്ളാഹി അലൈഹി. എങ്ങനെ? ഞാൻ പോകുന്നത് സ്വർഗത്തിലാണെങ്കിലല്ലേ ചിരിച്ചിട്ട് കാര്യമുള്ളൂ, എന്റെ അന്ത്യം നരകത്തിലേക്കാണെങ്കിൽ, ഞാൻ യാത്ര പറഞ്ഞ് ദുനിയാവിന്ന് പോകുന്നത് അള്ളാഹുവിന്റെ തീയിലേക്കാണെങ്കിൽ എനിക്ക് എങ്ങനെ ചിരിക്കാൻ പറ്റും? അതുകൊണ്ട് ഞാൻ മരണം വരെ ചിരിക്കൂല, ഞാൻ പോകുന്നത് എങ്ങോട്ടാണെന്ന് അറിഞ്ഞിട്ടേ ഞാൻ ചിരിക്കൂ എന്ന വാക്ക് മരണശേഷം പുലർത്തിയ ആളാണ് റിബഈ ഇബ്നു ഹിറാഷ് റഹ്മത്തുള്ളാഹി അലൈഹി. എന്താണ് ഇതൊക്കെ? മരിച്ചു കഴിഞ്ഞിട്ട് വസ്ത്രം കൈകൊണ്ട് നീക്കിയിട്ട് സംസാരിച്ചു. ഏതാനും ചില ആളുകളെ ചരിത്ര പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട്, തക്കല്ലമു ബഅദൽ മൗത്ത്, മരിച്ചിട്ട് സംസാരിച്ച ആളുകൾ വേറെയും ഉണ്ട്. അതിൽപ്പെട്ട ആളാണ് മഹാനായ റിബഈ ഇബ്നു ഹിറാഷ് റഹ്മത്തുള്ളാഹി അലൈഹിം, അവരുടെ സഹോദരൻ മസ്ഊദ് ഇബ്നു ഹിറാഷ് റഹ്മത്തുള്ളാഹി അലൈഹിമ. ഞാൻ പോയിരിക്കുന്നു, ഇന്നി ഖദിംത് അലാ റഹീമിൻ റഹ്മാൻ ഫതലഖാനി ബിറൗഹിം വറൈഹാൻ വലഖീതു റബ്ബൻ ഗൈറ ഗളബാൻ, എന്റെ റബ്ബ് എന്നോട് ദേഷ്യപ്പെട്ടിട്ടില്ല, കാരുണ്യവാനായ റബ്ബിനെ ഞാൻ കണ്ടുമുട്ടിയിരിക്കുകയാണ്. അല്ലാഹുവിനെ വിചാരിച്ച് ഞാൻ ചോദിക്കട്ടെ ആളുകളെ, അൻതഅജിലു ബിജിഹാസി, എന്നെ വേഗം കൊണ്ടുപോയി മറവ് ചെയ്യിൻ. ഫഇന്ന റസൂലല്ലാഹി യൻതദിറു ദഫനി, എന്നെ മറമാടുന്നത് എന്റെ റസൂൽ കാത്തിരിക്കുന്നുണ്ട് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വേഗം കൊണ്ടുപോയി മറവ് ചെയ്യുവിൻ എന്ന് മരണശേഷം സംസാരിച്ച റബീ ഇബ്നു ഹിറാഷ് റഹ്മത്തുള്ളാഹി അലൈഹി. എന്തേ സത്യം ചെയ്തത്? ഞാൻ പോകുന്നത് എങ്ങോട്ടാണെന്ന് അറിഞ്ഞിട്ടേ ഞാൻ ചിരിക്കൂ എന്നിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് കിടന്ന ആളാണ് റബീ ഇബ്നു ഹിറാഷ് റഹ്മത്തുള്ളാഹി അലൈഹി. ഇങ്ങനത്തെ മഹത്തുക്കളൊക്കെ എമ്പാടും നമ്മുടെ മുൻഗാമികളിൽ കഴിഞ്ഞു പോയിരിക്കുകയാണ്. അള്ളാഹു ആ നേരം നമുക്ക് നന്നാക്കി തരുമാറാകട്ടെ. ആ നേരത്ത് ചിരിക്കാനും സന്തോഷിക്കാനും വളരെ റാഹത്തിൽ പേടിക്കാതെ മലക്കുൽ മൗത്തിന്റെ ആ രൂപം, മലക്കുൽ മൗത്ത് വരുമ്പോൾ സന്തോഷ്ടരായ മുഅ്മിനീങ്ങളുടെ മുമ്പിൽ വരുന്ന രൂപത്തിൽ വന്ന് സ്വർഗം കാണിച്ചു തന്ന് മരണം എളുപ്പമാവുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹുവെ നീ ഞങ്ങളെ പുടുത്തി തരണേ തമ്പുരാനേ.